കവികൾ പാടിയ പോലെ ശരണാഗതന്മാർക്കെല്ലാം ഇഷ്ടവരദാനം നൽകി ഗുരുഭവനപുരിയിൽ വസിക്കുന്ന സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രീ ഗുരുവായൂരമ്പലത്തിലെ തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് നമ്മോടൊപ്പം ഇന്ന് ഈ വേദിയിൽ ധന്യമാക്കുവാൻ എത്തിയിട്ടുള്ളത്. തിരുമിനി നമസ്കാരം. ലോകമെമ്പാടും ഉള്ള ഭക്തജനങ്ങൾ വന്ന് അവിടെ ആശ്രിതരായി വരുന്ന ഗുരുവായൂരമ്പലത്തിന്റെ തന്ത്രി അദ്ദേഹത്തിന്റെ താങ്കളുടെ തിരുമിനിയുടെ ജനനം എവിടെയായിരുന്നു? ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞ വന്നേരി നാട്ടിലാണ്. അവിടെ എരമംഗലം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ മൂലം. തറവാട് അവിടെയാണ്, പുഴക്കര ചേന്നാസ്മാനെയാണ്. അദ്ദേഹം അവിടെയാണ് ഞാൻ ജനിക്കേണ്ടായിരിക്കുന്നത്. അവിടെ ഒരു ഏകദേശം ഒരു 10 കൊല്ലക്കാലം അവിടെ തന്നെ താമസിച്ചിരിക്കണൊക്കെ. അവിടെ നിന്നാണ് എന്റെ ബാല്യം തടങ്ങി വരുന്നത്. ഈ തന്ത്രിക വിദ്യാപീഠത്തിൽ പഠിക്കുകയൊക്കെ പൈതൃകമായിട്ട് വരണതെന്ന് വെച്ചാലും അത് പെട്ടെന്ന് വന്നു എന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് പല ആൾക്കാരും ഞങ്ങളുടെ വന്നേരി നാട്ടിൽ നിന്ന് ധാരാളം ഗൾഫ് ഒരു മിനി ദുബായ് ഛായയാണ് അവിടെ. അവിടെ ധാരാളം ആൾക്കാർ ഗൾഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെട്ട് വരികയുണ്ട്. എന്റെ അച്ഛനോടൊന്ന് പറയുണ്ടായി. അച്ഛനും താല്പര്യമായിരുന്നു പോകണം എന്നുള്ളത്. ഇവിടെ കിടന്ന രാവണക്കാളും ഭേദം അവിടെയാണല്ലോ എന്ന് വിചാരിച്ച അച്ഛനും അങ്ങനെ താല്പര്യമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയില്ല, പോകണം തോന്നിയില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ എന്റെ വല്യച്ഛനാണ് അന്ന് പ്രധാന തന്ത്രിയായിട്ട് ഗുരുവായൂരുള്ളത്. അദ്ദേഹത്തിന് പരമേശ്വരൻ നമ്പൂരിപ്പാട്, അദ്ദേഹമാണ് അച്ഛന്റെ ജ്യേഷ്ഠൻ, ഗുരുവായൂർ പ്രധാന തന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ തന്ത്രം പഠിച്ചാലോ എന്ന്. പെട്ടെന്ന് ചോദിച്ചു, ഒരു ദിവസം രാവിലെ ചോദിച്ചു. തറക്കണമൊന്നുമില്ല, എന്നപ്പോ തന്നെ അദ്ദേഹം അന്ന് തന്ത്ര വിദ്യാഭ്യാസത്തിന് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി തന്ത്ര വിദ്യാഭ്യാസത്തിലേക്ക്. എന്നിട്ട് കൽപ്പന നമ്പൂരിപ്പാടാണ് അവിടുത്തെ പ്രധാന തന്ത്ര ആചാര്യ, പ്രിൻസിപ്പളൊക്കെ അദ്ദേഹമാണ്. മഹായോഗ്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. തന്ത്രശാസ്ത്രത്തിന്റെ ഒരു മറുകര കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ അനിയന്റെ മകനാണ്, ആൾക്ക് തന്ത്രം പഠിക്കണമെന്നുണ്ട്. എന്നാ ചേർത്താലോ, ഓ ചേർക്കണമെന്നില്ല, സന്തോഷമാണ്, എന്നാ മനസ്സിലെ തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേർത്തു, അദ്ദേഹം കൊണ്ട് ചേർത്തു. അതൊരു നിമിത്തം എന്ന് എനിക്ക് പറയുള്ളൂ, അല്ലാണ്ട് ഞാൻ മുൻകൂട്ടി ആഗ്രഹിച്ചതോ അത്രേ എനിക്ക് പറയുള്ളൂ. അത് ചൊവ്വന്നൂരായിരുന്നു, കുന്നംകുളത്ത് ചൊവ്വന്നൂരായിരുന്നു അന്ന് തന്ത്രപതി. ആകെ ഒരു 8-10 കുട്ടികളെ ഉള്ളൂ. 2-3 കുട്ടികൾ സീനിയേഴ്സായിട്ടുള്ള കുട്ടികൾ, പക്ഷെ പ്രായം കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ട് അവര് സീനിയേഴ്സായിരുന്നു. അവര് ഞാനുണ്ട്, എന്റെ ജൂനിയേഴ്സ് 2 കുട്ടികളുണ്ട്. അങ്ങനെ 8-10 കുട്ടികൾ മാക്സിമം. വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞു തന്ന ഒരു കാലമായിരുന്നു അതിൽ താമസിക്കാൻ. എനിക്കും അത് അന്നത്തെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ അവിടെ താമസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ അത് പഠിച്ചു, അവിടെ താമസിച്ചു. 6 കൊല്ലത്തെ കോഴ്സാണ്, തന്ത്രരത്നം എന്ന് പറഞ്ഞ ബിരുദവും 6 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാൽ കൊടുത്തു. അപ്പൊ അതിലിടയ്ക്കാണ് പൂജ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഗുരുവായൂർ പൂജ തുടങ്ങിയത്. എന്റെ വല്യച്ഛനാണ് എന്നെ പൂജ തുടങ്ങിച്ചതൊക്കെ. പരമേശ്വരൻ വല്യച്ഛനല്ല, പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അന്നത്തെ ഗുരുവായൂർ പ്രധാന തന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് എന്നെ പൂജ തുടങ്ങിച്ചതും ഗുരുവായൂരുള്ള ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും മുഴുവൻ പഠിപ്പിച്ചതെന്നൊക്കെയാണ് അദ്ദേഹമാണ്. അദ്ദേഹം എന്റെ ഒരു വല്യച്ഛൻ എന്നുള്ളതിനുപരി ഒരു ഗുരുവാര്യനും കൂടിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് തന്ത്രമുള്ള പല അമ്പലങ്ങളിലും ആ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം എന്നെ കൊണ്ടുപോകാറുണ്ട്. അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടായിരുന്നു, അയാൾക്ക് എന്റെ അവിടെ ചെയ്യാൻ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അതുകാരണം അയാൾക്ക് ആവണതാവണതൊക്കെ ആ സമയത്ത് എനിക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് കമ്മിറ്റിയിൽ, അദ്ദേഹം പ്രസിഡന്റാണ്, കമ്മിറ്റിയിൽ പറഞ്ഞു. അതിനുള്ള അനുമതി എനിക്കുണ്ടായിരുന്നു. അതുകാരണം എനിക്ക് ധാരാളം ഈ താന്ത്രിക ക്രിയാദികൾ ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാനുള്ള ഒരു അവസരം അന്ന് ധാരാളം കിട്ടുന്നുണ്ടായി. അത് അങ്ങനെ ഒരു അതും ഒരു നിമിത്തമായിട്ട് വന്നു എന്നേ പറയാൻ പറ്റും. ഞാൻ പൂജ തുടങ്ങിയ കാലത്താണ് വല്യച്ഛന് അവരുടെ അമ്മാവനാരോ കുറച്ച് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, അപ്പൊ പെല വരുമെന്ന് സംശയം വന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനോട് ഉത്സവലി കൊല്ലം ഉത്സവലി കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓരിക്കന്മാരായിട്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നീ തുടങ്ങിയ സ്ഥിതിക്ക് നീ തന്നെയാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കൊണ്ടാണ് അത് ശരിയാക്കി ഞങ്ങള് പഠിച്ച് അദ്ദേഹം ഒപ്പുണ്ടായിരുന്നു കഴിപ്പിക്കാൻ. പക്ഷെ എന്തോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം പെലയൊന്നും വന്നില്ല, അദ്ദേഹം തന്നെയാണ് എന്നെ കഴിപ്പിക്കാൻ ഉണ്ടായിരുന്നത്. ഒപ്പുണ്ടായിരുന്നു, കഴിവോളം ഒപ്പുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഉത്സവല് 18-19 വയസ്സായിട്ടായിരുന്നു ആ വളരെ ചെറുപ്പത്തില് ചെയ്യാം. പിന്നെ എല്ലാ കൊല്ലം ഞാൻ തന്നെ ഉണ്ടായിരുന്നത്. എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ എല്ലാ കൊല്ലം ഉത്സവലി സ്ഥിരാക്കാൻ ഒരു 5-6 മണിക്കൂർ വേണം അത് ചെയ്യാൻ. അപ്പോ പ്രായമായിട്ടുള്ളവരാകുമ്പോ അവരുടെ പ്രായാധിക്യവും വയ്യായും ഒക്കെ അതിന് തടസ്സമായിരിക്കും. ആളില്ലെങ്കിൽ ചെയ്യാം, ആളുകളെ ശ്രദ്ധിക്കാൻ കൊണ്ട് ഒഴിഞ്ഞു നിൽക്കുകയുണ്ടാവുള്ളൂ. ആ നിലയ്ക്ക് ഞാൻ തന്നെയാണ് പിന്നെ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. 10-25 കൊല്ലത്തോളം ഉത്സവലി എന്നുള്ള വലിയൊരു ക്രിയ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് പറയട്ടെ. എന്തോ മുജ്ജമ്മ സുഹൃത്തും ഗുരുകാരണന്മാരുടെ അനുഗ്രഹം കൊണ്ടും നമുക്ക് ഇതൊക്കെ കൊണ്ടു നടക്കാൻ സാധിച്ചു. വേറെ സംശയം എന്താ വെച്ചാൽ ഭൂതിക്കന്മാരെന്ന് പറയണ്ടായി
ഗോതിക്കന്മാർക്ക് തന്ത്രി മേൽശാന്തി ഇതിന് തമ്മിലുള്ള മൂന്നൊരു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയാത്ത കൂടിയാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന്റെ പിതൃസ്ഥാനീയനായിട്ടാണ് കണക്കാക്കുക തന്ത്രിയെ. ഇപ്പൊ തന്ത്രിക്ക് എന്തെങ്കിലും ഒരു മുടക്ക് വന്നാൽ സാധാരണ പല അമ്പലങ്ങളിലും ആ ക്രിയാദികൾ മാറ്റിവെക്കും. ഉത്സവം കലശം അങ്ങനെ ക്രിയക്കണ്ടികൾക്ക് മാറ്റിവെക്കും, തന്ത്രിയുടെ പല കഴിഞ്ഞിട്ട് വെക്കാന്ന് വെക്കും. ഗുരുവായൂർ അങ്ങനെ ക്രിയ മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള അമ്പലമാണ്. അപ്പൊ എന്തായി, നമുക്ക് എന്തെങ്കിലും ഒരു മുടക്ക് വന്നാൽ അത് ആ ഇത് തീർക്കാനായിട്ട് നാല് ഓതിക്കൻ കുടുംബക്കാരെ പണ്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് പൊട്ടക്കുഴി, മുന്നുകൂലം, കക്കാട്, പഴയം, ഇങ്ങനെ നാല് കുടുംബക്കാരുണ്ട്. അവര് ഈ നാല് കുടുംബക്കാരെയും ഇപ്പൊ തന്ത്രിക്ക് എന്തെങ്കിലും മുടക്ക് വന്നാൽ അല്ലെങ്കിൽ വയ്യായ വരാം, അതല്ലെങ്കിൽ പലകൾ വരാം, ശൂന്യങ്ങൾ വരാം, ആ സമയത്തൊക്കെ ആ ക്രിയാദികൾ മുഴുവൻ ചെയ്യേണ്ടത് ഓതിക്കന്മാരാണ്. ഓതിക്കന്മാരാണ് അതുപോലെ, അല്ലല്ല മേൽശാന്തി അല്ല, ഓതിക്കന്മാരാണ് ചെയ്യേണ്ടത്. അതുപോലെ മേൽശാന്തിക്ക് വല്ല മുടക്ക് വന്നാൽ പേലയോ അങ്ങനെയൊക്കെ വന്നു വെച്ചാൽ ആ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഓതിക്കന്മാരാണ്. അത് അമ്പലത്തിനും അത് മുടക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവിടെ ചെയ്തേക്കുന്നത്, അങ്ങനെ ഒരു നിയമം വെച്ചേക്കണത്. മേൽശാന്തിമാരുടെ സെലക്ഷൻ നറുക്കെടുപ്പ് പണ്ട് അല്ല ഇപ്പൊ നറുക്കെടുപ്പാണ്, മുമ്പ് അങ്ങനെയല്ല. പൂജ അറിയോ നോക്കും, അത് കൊടുക്കും മത്സര. തന്ത്രി ഇന്റർവ്യൂ നടത്തി, ഇന്റർവ്യൂ ബോർഡ് ചോദിക്കാൻ തന്ത്രിയും ബോർഡിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും. പഠിച്ച ആൾക്കാർ, നന്നായി ചെല്ലുന്ന ആൾക്കാർ, നന്നായി പഠിച്ച ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും. അവരെ ഗുരുവായൂർ മുൻപിൽ വെച്ച് നറുക്കെടുക്കും. ആ നറുക്ക് കിട്ടിയ ആൾക്കാണ് ആറുമാസത്തെ യോഗ്യത കൊടുക്കുന്നത്. അവരെ അവിടെ അപ്പോയിന്റ് ചെയ്യും. ആറു മാസത്തേക്ക് എനിക്ക് എന്താണ് പുറത്തേക്കൊന്നും പോകാൻ പാടില്ല, അവിടെ തന്നെ താമസിക്കും. ശബരിമല ഇപ്പൊ അങ്ങനെയാണ്, പ്രഭടാശാന്തിയാണ്. ഗുരുവായൂർ പണ്ടേ അങ്ങനെയാണ്, പ്രഭടാശാന്തിയാണ്. അത് അമ്പലത്തിനുള്ളിൽ തന്നെ അദ്ദേഹം താമസിക്കാൻ ഒരു മുറിയും ഏർപ്പാടൊക്കെ ഉണ്ട്. അവിടെ താമസിക്കും, പല വന്നാൽ മാത്രമേ പുറത്തേക്കുള്ളൂ, മരിച്ചവരൊക്കെ വന്നാൽ മാത്രമേ പുറത്തേക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് താമസിക്കുക. തന്ത്രി കുടുംബം ശരിക്കും പാരമ്പര്യം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ തന്ത്രി എന്ന് പറഞ്ഞാൽ പുഴക്കര ചേനാസ് കുടുംബം മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഗുരുവായൂർ ഇതിന് അധികാരമില്ല, താന്ത്രിക പ്രവൃത്തിക്ക് അധികാരമില്ല. സാമൂതിരിപ്പാടിന്റെ അമ്പലങ്ങളിൽ മുഴുവൻ ചേനാസം ഒരുപാടാണ്. ചേനാസം എന്ന് പറഞ്ഞാൽ നിലവിൽ നാല് കുടുംബക്കാരുണ്ട് ചേനാസം. അതില് പുഴക്കര ചേനാസാണ് ഞങ്ങള്. ഈ പുഴക്കര ചേനാസ് കുടുംബത്തിലാണ് ഗുരുവായൂരുള്ള താന്ത്രിക പ്രവൃത്തികൾ അധികാരം മുഴുവൻ. അത് പാരമ്പര്യമാണ്, അത് സന്തതി പരമ്പരയായിട്ട് നിലനിൽക്കും. തന്ത്രിയെ സ്ഥിതിക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകൾ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലേ. ധാരാളം നിങ്ങളുടെ തന്നെ കുടുംബക്ഷേത്രം പറഞ്ഞല്ലേ, അത് വെങ്കടങ്ങ് ഞങ്ങളുടെ പരദേവതയാണ്. അത് പരദേവത എന്ന് പറയാൻ കാരണം തന്ത്രസംശയം എഴുതിയത് ചേനാസം ഒരുപാടാണ്. താന്ത്രിക ക്രിയാദികളെ മുഴുവൻ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥാക്കി, തന്ത്രസംശയം എന്നൊരു ഗ്രന്ഥാക്കി. ആ സംശയം എഴുതിയേക്കുന്നത് ഞങ്ങളുടെ ഒരു പൂർവികനായിട്ടുള്ള ഒരു ചേനാസം ഒരുപാടായിരുന്നു. അദ്ദേഹത്തിന്റെ പരദേവതയാണ് ഈ ശങ്കരനാരായണൻ, വെങ്കടങ്ങ് ശങ്കരനാരായണൻ. അത് ഞങ്ങളുടെയും പരദേവതയാണ്. ഞങ്ങൾ പൂജ തുടങ്ങുമ്പോൾ അവിടെയും ഗുരുവായൂരും തുടങ്ങിയിട്ട് പുറമെ ഒരു പൂജയ്ക്ക് പോകാറുള്ളൂ, ആര് പൂജ നടന്നു കാണിച്ചാലും. അപ്പൊ അവിടെ ഒരു നവീകരണം നിശ്ചയിക്കേണ്ടായി. ഒരു 84-85 കാലത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അതില് അന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അവിടുത്തെ ഊരാളന്മാരും തന്ത്രിയൊക്കെ കൂടി സഹകരിച്ച് അത് കഴിക്കാണ്ടായിരിക്കണത്. അല്ലാണ്ട് പുറമെ ഒരു പിരിവ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ആസം. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു, എന്നാ ക്രിയയില് പ്രശ്നം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമുക്കും ശങ്കരനാരായണൻ സ്വത അപൂർവമായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്. അതും നവീകരണം വരാൻ അതും അപൂർവമാണ്. അപ്പൊ അത് ചെയ്യണം, നല്ലൊരു കാര്യമാണ്. ശിവനും വിഷ്ണുവൊക്കെ കൂടിയിട്ടുള്ളൊരു ക്രിയയാകുമ്പോൾ കുറച്ച് കമലയാവും ഇല്ലാന്നല്ല, പക്ഷെ എന്നാലും നല്ലൊരു കാര്യമാണല്ലോ. ഞാനത് എന്തായാലും ഞാനാണല്ലോ ചെയ്യാനുള്ള ഒരാൾ, അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചു വന്ന് കലശത്തിന്. അപ്പൊ ഇന്ന കുറച്ച് തേവാറൊക്കെ വേണമെന്ന് അദ്ദേഹം പറയണ്ടായി, അതും നമ്മൾ ചെയ്തു. പക്ഷെ എന്തോ നിർഭാഗ്യവശം എന്ന് പറഞ്ഞത് അത് ആ കലശ ആ കൊല്ലം നടത്താൻ പറ്റിയില്ല. എന്നിട്ട് അതൊരു കൊല്ലം നീണ്ടുപോയി, പിന്നത്തെ കൊല്ലമാണ് നടത്തിയത്. എന്തോ ഒരു ആൾമാർക്കാർക്കോ പെല വന്നു എന്തോ എന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ നമ്മള് എന്നോട് അദ്ദേഹം പറഞ്ഞു അത് നിർത്തണ്ടാ, നീ കലശം കഴിഞ്ഞിട്ട് കുറച്ചാൽ മതി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം നമ്മളതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിറ്റേ കൊല്ലത്തെ കൊല്ലം ആണ് ഈ നവീകരണം ഉണ്ടായത്. അന്ന് ഞാൻ തന്നെയാണ് ക്രിയ ചെയ്തതൊക്കെ. വളരെ ഭംഗിയായിട്ട് കലശം അവസാനിച്ചു. മഹാരാജന്മാരെ തന്ത്രിമാരും കുറെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു മോഹമായിരുന്നു ശങ്കരനാരായണന്റെ നവീകരണം കാണുക എന്നുള്ളത്. അപ്പൊ അത് കാരണം അതിന് മോഹിച്ചിട്ട് ചില തന്ത്രിമാർ വരികയുണ്ടായിട്ടുണ്ട് ഈ നവീകരണം കാണാനായിട്ട്. കാരണം ഉപദേവന്മാരായിട്ട് ശങ്കരനാരായണ ഉണ്ടാവും, പ്രധാന ദേവൻ ശങ്കരനാരായണായിട്ട് വളരെ കുറച്ച് അമ്പലങ്ങളുള്ളൂ. അതിലൊരു നവീകരണം വരുന്നു, അത് അത്യപൂർവമാണ്. അപ്പൊ അതുകൊണ്ട് പല അന്നത്തെ പല തന്ത്രിമാരും അത് കാണാനായിട്ട് തന്നെ വരികയുണ്ടായിട്ടുണ്ട്. മോഹമായിട്ട് ഇത് കണ്ട് മോഹിക്കുന്നത്. അപ്പൊ ഞാനാണ് ക്രിയത്, അത് വളരെ നന്നായി കഴിഞ്ഞു, വളരെ ഇതായിരുന്നു. അപ്പൊ നമ്മള് അപ്പൊ ഉപാസന എന്ന് പറഞ്ഞു, തന്ത്രിക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഉപാസനയാണ്. അപ്പൊ ഈ ഒരു കൊല്ലക്കാലം നമ്മൾ ഇതിനു വേണ്ടി ഉപാസിച്ച് ഈ കലശം കഴിയാനായിട്ട് ഒരു അദ്ദേഹം പറഞ്ഞമാരൊക്കെ നമ്മൾ ചെയ്തു.
പിന്നെ അത് നമ്മുടെ അണ്ട് ശീലായി, ശീലായപ്പോ അതങ്ങട് തുടർന്ന് പിന്നെ അത് അമ്പലത്തിന്റെ ചൈതന്യം നിലനിർത്താൻ, നില ചൈതന്യം ഉണ്ടാവാൻ കുറെ കാരണങ്ങൾ പറയണ കൂട്ടത്തിൽ സന്ദർശനത്തിൽ ഒരു ഒരു ശ്ലോകം ഇങ്ങനെ പറയണ്ട്. ആചാര്യ തപസാമനായ ജപേന നിയമേനച്ച ഉത്സവായ അന്നദാനേന ക്ഷേത്ര വൃദ്ധിസ്തു പഞ്ചധ. അമ്പലത്തിന്റെ അഭിവൃദ്ധിക്ക് അഞ്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ ആദ്യം പറയണം ആചാര്യ തപസ്, ആചാര്യന്റെ തപസ്സാണ്, തപസ്സുമായിട്ടുള്ള ആചാര്യം ഉണ്ടാവണം. അത് തന്ത്രിയാവണം, അതുപോലെ ശാന്തി ചെയ്യുന്ന ആൾക്കാർ, പൂജ കഴിക്കുന്ന നിത്യപൂജ കഴിക്കുന്ന ആൾക്കാരൊക്കെ നല്ല തപസ്സുകളായിരിക്കണം. അങ്ങനെ വന്നാൽ ദേവന് ചൈതന്യം ഉണ്ടാവും. അതുകൂടാണ്ട് ആമനായ ജപം, വേദജപങ്ങൾ അമ്പലത്തിൽ ഉണ്ടാവുകയാണ് വെച്ചാൽ അതും ചൈതന്യം ഉണ്ടാവും, വളരെ നല്ലൊരു കാര്യമാണ്. നിയമങ്ങൾ, ആചാര്യം നിശ്ചയിക്കുന്ന നിയമങ്ങൾ പാലിക്കപ്പെടും, ആ പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതും ചൈതന്യത്തിന് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉത്സവങ്ങൾ, അത് ഭക്തന്മാരെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്സവം എന്ന് പറഞ്ഞാൽ, ആ അതെ, അവരാണ് ഉത്സവം നടത്തുന്നത്. അങ്ങനത്തെ ഉത്സവങ്ങൾ, അന്നദാനം, അന്നദാനം, ഇതൊക്കെ ഈ അഞ്ച് കാര്യം വളരെ പ്രധാനപ്പെട്ടാണ് അമ്പലത്തിന്റെ ചൈതന്യം. അന്നദാനത്തിനെ പോലെ ദാനം ഇല്ല, മതി എന്ന് പറഞ്ഞ സാധനം അന്നേ ഉള്ളൂ, ബാക്കി ഒന്നിനും മതി എന്ന് പറഞ്ഞ ഒരു ഇത് വരില്ല. എത്ര പണം കൊടുത്താലും കാര്യമില്ല, എന്ത് വേറെ ഡ്രസ്സുകൾ എന്ത് കൊടുത്താലും കാര്യമില്ല, ഭക്ഷണം അത് വയറ് നിറഞ്ഞാൽ പിന്നെ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല, വേണ്ടാന്ന് തന്നെ പറയുള്ളൂ അത്. അപ്പൊ അതുകൊണ്ടാണ് അന്നദാനത്തിന് വളരെ ആരായാലും അത് വീട്ടിലായാലും അത് അന്നദാനം വളരെ പ്രധാനമായിട്ട് പറയും. അത് അമ്പലത്തിൽ കൊടുക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. അതും ദേവന് നിവേദിച്ച സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. ഈ പ്രസാദം പോലെ ഈ ഊണ ചോറ് നേദ്യമുണ്ടല്ലോ, ആ പ്രസാദൂട്ടാണ് വേണ്ടത്. അല്ലാണ്ട് പുറമേ വെച്ചുണ്ടാക്കി കൊടുക്കൽ പ്രാധാന്യം ഇല്ല എന്നല്ല, അതിലും പ്രാധാന്യമാണ് ദേവന് നിവേദിച്ച സാധനങ്ങൾ കൊടുക്കാന്നല്ല. അത് കഴിക്കുന്ന ആർക്കും കൂടി അതിന്റെ ഒരു പുണ്യം ഉണ്ടാവും, പക്ഷേ ഊണ് കഴിക്കാന്നേ ഉണ്ടാവുള്ളൂ, ആ നേദിച്ചതിന്റെ പുണ്യമൊന്നും ഉണ്ടാവില്ല. നിവേദിച്ച സാധനങ്ങൾ കൊടുക്കണം. അത് പല ഞാൻ പോണ അമ്പലങ്ങളിലൊക്കെ നിഷ്കർഷിക്കാറുണ്ട്, അന്നദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ദേവന് മാത്രമല്ല, അത് കഴിക്കുന്ന ആൾക്കാർക്കും കൂടി അതിന്റെ ഒരു പുണ്യം ഉണ്ടാവും എന്ന് പറയും. കുറെ ആൾക്കാർ ചെയ്യാറുണ്ട് കേട്ടോ, ഞാൻ പൂജ നിഷ്കർഷിക്കാറുണ്ട്. നിങ്ങൾ നാലുകറിയൊക്കെ ആയിട്ടുള്ള പൂജ, ഉച്ചപൂജ എന്റെ പൂജ ഉണ്ടെങ്കിൽ അതാവും, നാലുകറിയായിട്ടുള്ളാവും ഉച്ചപൂജ. അത് പ്രസാദമായിട്ട് ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യിപ്പിക്കും. ചെലവ് കുറച്ച് കൂടുതൽ വരും, അതൊക്കെ ശരിയാണ്, അല്ലാന്നല്ല. പക്ഷെ ആ ചെലവ് പിറ്റത്തെ താമസിക്കാൻ അത് അത് ശരിയാവും. അപ്പൊ ദേവൻ തന്നെ അനുഗ്രഹിച്ച് അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന. അപ്പൊ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കാരണങ്ങൾ പറയണം. ഇന്നതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇങ്ങനെ നിശ്ചയിച്ചേക്കണതും, അതുകൊണ്ട് ഇതാണ് നല്ല കാര്യം, അത് നമുക്കും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തന്ത്രി യോഗ്യനാവണം. അങ്ങനെ യോഗ്യ പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ദൈവചൈതന്യം ക്ഷേത്രത്തിന് അകത്ത് മാത്രമല്ല, തട്ടകത്തും പരിസരത്ത് ഗ്രാമം മുഴുവൻ ഉണ്ടാവണം. അത് നമുക്ക് ഉറപ്പാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മം നന്നായ ആ ദേവന്റെ ചൈതന്യം എന്താണ് വികസിച്ച് വികസിച്ച് പരക്കുന്ന ചുറ്റുമില്ലാതെ ഗ്രാമം മുഴുവൻ ഉണ്ടാവും ആ ചൈതന്യം. പക്ഷെ നമ്മളൊരു പരിധി നിശ്ചയിച്ചിട്ട് മധുരക്കാണ്, അത് മധുരക്കൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? കാരണം നമുക്ക് അസസ്യം ഉണ്ടാവണല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ദേശീയ കടക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. വിരാട് സ്വരൂപമാണ് ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വിരാട് സ്വരൂപമാണ്. വിരാട് സ്വരൂപം ലോകം മുഴുവൻ വ്യാപിച്ച കറക്കാണ്. പക്ഷെ അപ്പൊ നമ്മൾ അതിനൊരു പരിധി വെച്ചിട്ടാണ് മതിൽക്കകം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അശുദ്ധി വന്നാൽ, മതിൽക്കകത്ത് എന്തെങ്കിലും അശുദ്ധി വന്നാലേ ദേവനെ ബാധിക്കുന്നുള്ളൂ എന്ന് നമ്മൾ നിയമം വെച്ചിട്ട്, അതൊരു ആചാരമാണ്, ഒരു നിയമമാണ്, പണ്ടുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് അതിൽ വേണ്ടത്. ഒരു ഒരു ഇപ്പൊ 108 കലശമായാലും 1000 കലശമായാലും അതിനൊരു ഒരു ക്രമമാണ്, കണക്കുണ്ട്. 1024 ഖണ്ഡവും അതിന്റെ ഒരു ബ്രഹ്മനായിട്ട് അങ്ങനെ അങ്ങനത്തത് 108 എണ്ണത്തിന്റെ 9 ആവർത്തി അതാണ് ദിവ്യാവസ്ഥ. 9 അതുള്ള ബ്രഹ്മകാലത്ത്. അപ്പൊ മൊത്തം കണക്കാക്കുമ്പോൾ 1000 കലശത്തെ വരുള്ളൂ. അത് 1000 വെച്ചതാക്കാം, പക്ഷേ 15,000 കലശാക്കാം, അതിനും ദ്രോഹമൊന്നുമില്ല. പക്ഷെ 15,000 കലശമായ അയാൾ ഒരു ദിവസം കൊണ്ടൊന്നും രണ്ടു ദിവസമൊക്കെ ആയിട്ടുള്ള. അപ്പൊ ദിവസം മാറുമ്പോഴേക്കും ശുദ്ധം മാറും. അപ്പൊ അതിലൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പൊ 108 മാത്രമല്ല, ഇതിന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ചെയ്യാൻ പോലും ഭക്ഷണം കഴിച്ച് അത് എന്റെ പൂജ മുഴുവത്രേ സമയം ഇല്ല. ഭക്ഷണം കഴിക്കാണ്ട് എത്ര സമയം കഴിക്കാലും വിരോധമില്ല, ഭക്ഷണം കഴിക്കാണ്ട് പതുകയുള്ളൂ. അത് ഇനിയിപ്പോ രാത്രിയിലും വിരോധമില്ല, അല്ലെങ്കിൽ രാവിലെ നേരത്തെ കഴിയുന്നതായിരുന്നു, രാത്രി വൈകി കഴിയുന്നതായിരുന്നു വേണ്ടില്ല. പൂജ കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. അത് ഗുരുവായൂർ വളരെ നിർബന്ധമാണ്, അത് അങ്ങനെ അങ്ങനെ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ നിയമം പാലിക്കുന്നു. ഇപ്പൊ എവിടെ പോയാലും അത് ഭക്ഷണം കഴിച്ചിട്ട് പൂജ പതുവില്ല, ഭക്ഷണം കഴിക്കാണ്ടേ പൂജ പതുകയുള്ളൂ. നേരെ വൈകിപ്പോ ഈ ദ്രവ്യാവസ്ഥ വൈകുന്നേരം, ദ്രവ്യാവസ്ഥ കഴിയുമ്പോൾ വൈകുന്നേരം 5 മണി 6 മണിക്ക് ചെയ്യുന്നതോ, അപ്പൊ അത് കഴിഞ്ഞ നമ്മൾ കഴിച്ചിട്ടുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു തീർത്ഥടക്കം ചെയ്തിട്ടില്ല, അത് എനിക്ക് ഉറപ്പ് പറയാം. ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ്. ഇനി നാളത്തെ കഥ എനിക്ക് പറയാൻ പറ്റില്ല, നാളെ വയ്യാണ്ടിയായി വേറെ ആരും കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ വേണ്ടി വന്നുകൂടാ ഇല്ല. പക്ഷെ ഞാൻ കഴിയുന്നതും ചെയ്യില്ല
എന്റെ മനസ്സാണ് ഞാൻ അങ്ങനെ ചികിത്സേക്കുന്നത്. അത് ആ ഉറപ്പുള്ളതാണോ നമുക്കത് പാടില്ല എന്നുള്ളത്. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ എന്റെ ഒപ്പം വരുന്നവരും ചെയ്യില്ല, അവരും അദ്ദേഹം ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ ചെയ്യാൻ വയ്യല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ കഴിച്ചതാണ് അവരും കഴിച്ചു. അപ്പൊ നമുക്കത് ഉറച്ചു പറയാൻ പറ്റും പാടില്ല. ഈ 9 കലശം 9 ആവർത്തിയില്ലേ, 108 കലശങ്ങളുടെ, അത് എങ്ങനെയാണ്? അവസാനത്തെ ബ്രഹ്മകലശം എന്ന് പറഞ്ഞല്ലോ, ഈ കലശങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ? ഇതിന് 9 ഈ ഒരു ഖണ്ഡം, ഒരു ഖണ്ഡം എന്ന് പറഞ്ഞാൽ 24 ഖണ്ഡബ്രഹ്മനും ഒരു ബ്രഹ്മനും, അങ്ങനെ ആണ് ഒരു ഒരു ഇത്, അങ്ങനെ 9 ആണ്. അപ്പൊ ഈ 24 24 ദ്രവ്യമാണ് വരിക. ആ ബ്രഹ്മന്റെ ഒരു ദ്രവ്യം വരും, ബാക്കിയുള്ള അതിന്റെ പരിഹാരങ്ങൾ 24 അതിന്റെ കുറച്ച് അതിന്റെ പരിഹാരങ്ങൾ വേറെ വരും. അങ്ങനെ 24 ദ്രവ്യങ്ങൾ അത് എന്താണ് പല ദ്രവ്യങ്ങളുണ്ട്. സ്വർണ്ണുണ്ട്, വെള്ളിയുണ്ട്, ലോഹങ്ങൾ മെച്ച ലോഹങ്ങളായിട്ടുള്ളത്, പിന്നെ ഈ അത്തി കഷായം, തപാല തൈര്, അങ്ങനെ തേൻ ഒക്കെ ഉണ്ട്, നെയ്യ്, അങ്ങനെ 24 തരത്തിലുള്ള ദ്രവ്യങ്ങളാണ്. ഈ ശബരിമലയിലേക്ക് പോയിട്ട് അഷ്ടദ്രവ്യകലശം എന്ന് പറഞ്ഞപ്പോ 8 ദ്രവ്യങ്ങളാണ്. അത് അതൊന്നും വേറെ അഷ്ടദ്രവ്യം ആ 8 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ആ 24 ഖണ്ഡ ബ്രഹ്മണ്ട്, ആ ഖണ്ഡ ബ്രഹ്മനിലാണ് ഈ ദ്രവ്യം നടക്കുക. ആ ഖണ്ഡ ബ്രഹ്മന് പരിയാലശങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ എന്നാലേ 108 ആവുള്ളൂ. അതിന്റെ പ്രധാന കലശം ബ്രഹ്മനാണ്, അതിലാണ് സ്വർണം നവരത്നം ഒക്കെ കൂടി വരുന്നത്. അതേപോലെ 24 അതിന്റെ 9 ആവർത്തി. ഒരു പൂജക്ക് 108 കലശാടും, പിന്നെ രണ്ടാമത്തെ പൂജക്ക് അടുത്ത 108 കലശവും അതിന്റെ ബ്രഹ്മനും ആടും. അങ്ങനെ 9 പൂജയായിട്ട് വേണം പുസ്തകത്തില്. കൃഷ്ണപ്രസാദം എന്നുള്ള പുസ്തകത്തില് പൂജ എന്നുള്ള വാക്കിനെ തന്നെ പൂജ എന്നുള്ള അക്ഷരങ്ങൾക്ക് തന്നെ വളരെ പ്രത്യേകത പറയണ്ടായി കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. പുസ്തകം എഴുതി തന്നെ പൂജാകർമ്മങ്ങളെ കൊണ്ട് എങ്ങനെ മനസ്സിനെ അന്തർമുഖപ്പെടുത്താം എന്നൊരു സങ്കല്പത്തിന് എന്തെങ്കിലും ചെറിയൊരു ആവട്ടെ എന്ന് വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. അത് ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അത് ആയിരുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. പൂജ എന്നുള്ള വിഷയത്തിന്റെ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്, പൂ എന്നാണ് പുരുഷൻ, അത് പുരുഷൻ എന്താണ്, മറ്റത് ജ എന്ന് പറഞ്ഞാൽ അഗ്നി വായു അങ്ങനത്തെ തത്വങ്ങളെയാണ് പറയുന്നത്. ഒരു പൂജ കഴിക്കുമ്പോൾ, പൂജ ചെയ്യുമ്പോൾ പൂജ എന്ന പുരുഷനും അഗ്നി തമ്മിലുള്ള ബന്ധത്തിനെയാണ് അതിന് പറയണത്. അത് ഒരു ഒരു പുരുഷൻ ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആ അർപ്പണ പൂജയിൽ ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം എന്നുള്ളൊരു ഇതുണ്ട്. അത് പൃഥ്വിയപ്പ തേജോ വായു ആകാശം, പൃഥ്വി അപ്പ തേജസ് വായു ആകാശം, ഇങ്ങനെ 5 തത്വങ്ങൾ. ഈ 5 തത്വങ്ങളാണ് പൃഥ്വി അപ്പച്ച ജലം, പൃഥ്വിയപ്പ തേജസ് വായു ആകാശം, അങ്ങനെ 5 തത്വങ്ങൾ. വായു ആകാശം, അങ്ങനെ 5 തത്വങ്ങൾ. ഈ 5 തത്വങ്ങളാണ് നമ്മൾ ഈ ജലഗന്ധ പുഷ്പ ധൂപ ദീപം കൊണ്ട് നമ്മൾ സങ്കല്പിക്കണം. അങ്ങനെയാണ് ആ അത് വെച്ചിട്ടാണ് ഋഷീശ്വരന്മാർ എഴുതിയേക്കുന്നത്. പക്ഷെ വെറുതെ മന്ത്രം ജപിച്ച് ഇങ്ങനെ അർച്ചിക്കല്ല, ഇതാണ് ഇതിന്റെ ഉള്ളിൽ തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഉൾക്കൊണ്ട് ആ പൂജ കഴിക്കുമ്പോൾ നമ്മൾ കുറെ കുറച്ച് കാലം കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് അറിയിക്കാൻ അന്തർമുഖപ്പെടാം ആ വ്യക്തി പൂജ കഴിക്കുന്ന വ്യക്തി. അങ്ങനെ അന്തർമുഖപ്പെടുമ്പോഴാണ് നമുക്ക് ദേവനായിട്ടൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അത് സ്ഥാപിച്ചു കിട്ടുമ്പോഴാണ് നമുക്ക് ദേവൻ എന്താണ്, ആ ചൈതന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണം. ആ ആ അനുഭവം അത് പറയാൻ പറ്റില്ല. അത് ഓരോരോ അനുഭവങ്ങളാവും ഉണ്ടാവുക. അത് അനുഭവിക്കണം. അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സത്വങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് പൂജ സത്വങ്ങളാണ്. അതുപോലെ വരുന്ന ഭക്തന്മാർക്ക് അവർക്കുള്ള അനുഭവം തന്നെയാണ്. ഇതേ തത്വങ്ങൾ തന്നെയാണ് അവർക്ക് നോക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ പൃഥ്വി തേജോ വായു അമ്പലങ്ങൾ മുഴുവൻ അതാണ് പ്രധാന വാദ്യങ്ങൾ കേൾക്കുന്നത്. അമ്പലത്തിൽ വരുമ്പോൾ നാമജപങ്ങള്, പുരാണ പാരായണങ്ങള്, വേദജപങ്ങള് അമ്പലങ്ങളിൽ കേൾക്കുന്നത്. പിന്നെ പൂജ ഈ മണി നാദമങ്ങനെ ശബ്ദം പൂജ ചെയ്യുമ്പോൾ മണികൊട്ടി അത് ഈ മണിയുടെ ശബ്ദത്തിന് എന്താണോ പ്രതികരിക്കുന്നത് മണി, അത് അന്ന് ഋഷീശ്വരന്മാരുടെ തപസ്സിൽ ധ്യാനത്തില് അവർക്ക് അനുഭവപ്പെട്ട ശബ്ദങ്ങളാണ് മണിരൂപത്തിൽ പൂജകനും ഭക്തന്മാർക്ക് വാദ്യരൂപങ്ങളിലും പുറത്തേക്ക് വരുന്നത്. സംഗീതം അഷ്ടപതി അങ്ങനത്തെ സംഗീതങ്ങള് പൂജ സമയത്ത് നടത്തുന്നത് അവർ കേൾക്കണ ശബ്ദങ്ങളുടെ പ്രതീകമാണത്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ.
അല്ലാണ്ട് നമ്മുടെ മനസ്സിൽ പ്രാരബ്ധങ്ങൾ എന്താ അതാ അത് ചിന്തിക്കേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കണം. പിന്നെ ഇതാവണം ചിന്ത. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് ഈശ്വരിലേക്ക് പോകും, അതായത് ഉള്ളിലേക്ക് പിൻവലിക്കുന്ന അന്തർമുഖപ്പെടുന്നത്. നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത രീതിയിൽ അതിഥിയെ ഒരു ദിവസം ശ്രദ്ധിക്കാണ്ടിരുന്നാൽ വരില്ലല്ലോ. അതായത് നമ്മൾ സ്വീകരിക്കാണ്ടിരുന്നാൽ, സ്വീകരിച്ചാലും അതൊക്കെ കൂടുതൽ വരാം ദുശ്ചിന്തകളെ. അത് അത് വന്ന് അവര് വരും, വരില്ലാന്ന് പറയാം, ഒരാൾക്കും വരില്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഉറപ്പിക്കാനും പറ്റില്ല. വന്നോട്ടെ, അത് വന്ന വഴിക്ക് പോയിക്കോട്ടെ, നമ്മളതിനെ സ്വീകരിക്കാണ്ടിരുന്നാൽ മതി. സ്വീകരിച്ചിട്ടില്ല എന്നെനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് വരാണ്ടിരും. അങ്ങനെ വരാണ്ടാവുമ്പോ നമുക്ക് അതിലുള്ള ആ ഏകാഗ്രത കിട്ടും. ഒന്നും ചെയ്യാതെ വെറുതെ ഫോട്ടോ നോക്കിയിരുന്നാൽ മതി. ഈ അമ്പലങ്ങൾ ഇനി അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അമ്പലത്തിൽ ഇപ്പൊ തിരക്കുള്ള അമ്പലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു വരാം, ഇല്ല എന്ന് പറയണ്ട. ഈ അമ്പലത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ പോസിറ്റീവ് എനർജി ധാരാളം ഉണ്ടാവുന്നത്. ഈ പോസിറ്റീവ് എനർജി കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഈശ്വര ചിന്തകളിൽ കൂടുതൽ വ്യാപൃതമാകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് പറ്റില്ല. ഇപ്പൊ അമ്പലത്തിൽ പോവുകയാണ് വേണ്ടത്, എത്ര ക്യാമറമാനായാലും വേണ്ടില്ല, അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകേണ്ടാത്ത ഒരു മാനസികാവസ്ഥ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം എടുക്കും കിട്ടാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് സംശയം ജനിപ്പിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ പെരുമാറാൻ. നമ്മൾ അങ്ങനെ നിന്നിറങ്ങി അവര് അവര് അതുമാതിരിയാവും, പക്ഷെ അവര് നമ്മുടെ അത്ര ഉയർന്നിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളോട് അമ്പലത്തിൽ പോകാൻ അല്ലെങ്കിൽ വഴിപാട് ചെയ്തതെന്ന് പറയാൻ പാടില്ല. കാരണം അവര് നമ്മള് നമ്മുടെ സ്റ്റേജിൽ നിൽക്കുക, അവര് അവരുടെ സ്റ്റേജിൽ നിൽക്കണം. അവർക്ക് പ്രാഥമിക ഭക്തി യോഗത്തിൽ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിന് ആദ്യം ചെയ്യുന്നത് ക്ഷേത്ര ദർശനങ്ങളാണ്. ക്ഷേത്ര ദർശനങ്ങൾ ഉണ്ടാവുക, സത്സംഗങ്ങൾ ഉണ്ടാവുക, നല്ല നല്ല ഗുരുക്കന്മാരെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മാനസിക മനസ്സിന്റെ ഉയർച്ചന അനുസരിച്ച് ഗുരുക്കന്മാർ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ അങ്ങനെ അത് നമ്മളല്ല തീരുമാനിക്കാം. നമുക്ക് എത്രയും ഉയർന്നുണ്ട് എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്കാവില്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്കുള്ള ഗുരുക്കന്മാരെ നമുക്ക് കിട്ടും. ഈശ്വരൻ നമുക്ക് ഓർമ്മ തരും ഗുരുക്കന്മാരെ അതാത് സമയത്ത്, അതാതിന് വേണ്ട ആൾക്കാർ നമുക്ക് ഓർമ്മ തരുന്നത്. അവരിൽ നിന്നുള്ള സത്സംഗങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സ് കൂടുതൽ അന്തർമുഖപ്പെടുത്താം, കൂടുതൽ ഉയർച്ച ഉണ്ടാക്കാം ആ മനസ്സിന്. അങ്ങനെ അങ്ങനെ എല്ലാ വ്യക്തികളും അങ്ങനെ വേണം. അങ്ങനെ വരുമ്പോ ഇപ്പൊ പറയാറില്ലേ എന്താണ് ബ്രഹ്മേയരം ഗാർഹസ്ഥ്യം സന്യാസം വാനപ്രസ്ഥം, ഇങ്ങനെ നാലാശ്രമങ്ങൾ പറയണ്ട. എല്ലാവർക്കും ഉള്ളതാണ് ഈ നാലാശ്രമം. ഈ നാലാശ്രമം എന്ന സന്യാസം എന്ന കാഷായ വസ്തു നടക്കലല്ല, ബ്രഹ്മചര്യത്തെ കല്യാണം കഴിക്കാണ്ട് ജീവിക്കലല്ല. അങ്ങ് പറയണ്ട് പൂജ സമയത്ത് മണിവെട്ടല് ഈ പഞ്ചാരതി വിളക്ക് സമയത്തും, അതേ സമയത്ത് കർപ്പൂരാരതി കാണിക്കുമ്പോ വിളക്ക് മറ്റേ മണി കൊട്ടാൻ പറ്റില്ലല്ലേ. മണി കൊട്ടാറില്ല, മണി കൊട്ടി കൊണ്ടാണ് എല്ലാവരും. അതിന്റെയൊക്കെ ഐതിഹ്യം ശരിക്കും എന്താണ്? ഈ വിളക്കിന് മണിയാണ് മണി വേണ്ടതാണ് ഇതില്. ഈ ദീപം വല്ല ഈ എന്താണ് വിളക്കുകൾ തന്നെ ഈ പൂജാ സങ്കല്പം ഉണ്ടാക്കുന്ന സമയത്ത് അന്നത്തെ ഋഷീശ്വരന്മാർക്ക് അനുഭവം വന്നിട്ട് ആ വെളിച്ചത്തിനാണ് ദീപം ആയിട്ട് കണക്കാക്കുന്നത്. ഈ മണി അതിന്റെ അവർ കേട്ട ശബ്ദങ്ങളാണ്, ദേവനെ ഉപാസിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ശബ്ദങ്ങളാണ് മണി. അതുകൊണ്ടാണ് ഈ പൂജയ്ക്ക് വിളക്കും സമയത്തും ഇതിനൊക്കെ മണി കൊട്ടണം. കർപ്പൂരം അതിനല്ല ഉദ്ദേശം. കർപ്പൂരം പൂജയ്ക്ക് കർപ്പൂരം ഉപയോഗിക്കില്ല, പൂജ കഴിഞ്ഞുള്ള ആരതിക്കാണ് കർപ്പൂരം ഉപയോഗിക്കുന്നത്. കർപ്പൂരം അത് ആ കർപ്പൂരം നമുക്കുണ്ടാവണ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രയസനാവണ ആ നെഗറ്റീവ് എനർജി പോവാനും പോസിറ്റീവ് എനർജിയാണ് പിന്നെ അവിടെ നിൽക്കുക. അപ്പൊ അഗ്നിയാണല്ലോ അത്, അഗ്നിയിൽ അശുദ്ധമായിട്ടുള്ള മുഴുവൻ അഗ്നിയിൽ ലയിക്കും, ശുദ്ധമായിട്ടുള്ള അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രദേശത്തും ഒക്കെ അങ്ങനെയാണ് ചെയ്യുക ഉണ്ടാവുക. അപ്പൊ അതിന് മണിയുടെ ആവശ്യമില്ല. മണി പിന്നെ നമ്മുടെ നമ്മളെ അർപ്പണം എന്താണ് കർപ്പൂരം എന്താ പറഞ്ഞ പറഞ്ഞുകൊണ്ട് ലയിച്ചു ലയിക്കുക എന്ന് പറയുന്നത് ആ ഈശ്വരനിലേക്ക് ലയിക്കുക. അങ്ങനെ ആ ലയിക്കുന്ന നമ്മുടെ മനസ്സും അതിൽ ലയിക്കണം എന്നുള്ള ഒരു സങ്കല്പം. കർപ്പൂരം എങ്ങനെ ലയിക്കണോ ലയിച്ചു പോകണോ അതേപോലെ നമ്മുടെ മനസ്സും ഈശ്വരനെ ലയിക്കണം എന്നുള്ള സങ്കല്പം കൂടി അതിലുണ്ട്. അപ്പൊ ആ ലയം കിട്ടാൻ അതിനാണ് നമ്മൾ ഈ മണിയൊന്നും വേണ്ടെന്നും ഇത് മാത്രം ഉഴിഞ്ഞാൽ മതി എന്നും എന്ന് പറയാനുള്ള ഒരു ഉദ്ദേശം അതാണ്. പക്ഷെ ഇന്നിപ്പോ ആൾക്കാർ കാണുന്നത് കർപ്പൂരാണ്, കർപ്പൂരം ഉഴിയുമ്പോഴാണ് ഏറ്റവും മണി മണി അടിക്കണത്. പുറത്തും ഭക്തരും കൂട്ടമണി കഴിയുമ്പോൾ ഈ കർപ്പൂരം ഉഴിയുമ്പോഴാണ്. അത് സ്വതെ വേണ്ടെന്നാണ്, ഇതാണ് ആ ഉദ്ദേശം ഇതാണ്. പക്ഷെ അതാണ് നമുക്ക് ആ സങ്കല്പറിയായാണ് ഇത് ചെയ്യണത്, എന്തിനാ വേണ്ടിയിട്ടാണ് ചെയ്യണത് അതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുമ്പോ അതിപ്പോ ഒരാളടിച്ച് അന്നാത്ത അടിക്കാം മണി അടിക്കാം ആയിക്കോട്ടെ മണി ആയിക്കോട്ടെ എന്ന് പറയും. അത് ഇന്നതുകൊണ്ടാണ് വേണ്ടെന്ന് പറയണമെന്ന് പറയാൻ പറ്റണ ആൾക്കാരില്ല, അത് പറഞ്ഞാൽ കേൾക്കണ ആൾക്കാരും ഇല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇയാള് പറഞ്ഞാൽ കേൾക്കണം തോന്നണ്ട, അതൊക്കെ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരും ഇല്ല. അപ്പൊ അത് നല്ലൊരു ഇത് വന്നേക്കണം. അതിന് ശരിക്കും പറയാച്ചാൽ നല്ല ആചാര്യന്മാരുടെ കുറവ്,
ഈ ഭൗതിക കാര്യ ഭൗതിക കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പ്രാപ്തന്മാരായിട്ടുള്ള അനുഭവസ്ഥന്മാരായിട്ടുള്ള ആചാര്യ ജ്ഞാനും വേണം, അനുഭവം ഉണ്ടാവണം. ജ്ഞാനം മാത്രമായി ബുക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുക്ക് പരിചയമുള്ളൂ, അനുഭവം എന്ന് പറഞ്ഞാൽ അത് പ്രയോഗിച്ചിട്ടുള്ള പരിചയം. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പതഞ്ജലി ഉറപ്പിച്ച് പറയണല്ലോ, എന്തുകൊണ്ട് പതഞ്ജലിക്ക് അത് പറയാൻ പറ്റുന്നു? പതഞ്ജലി അത് അനുഭവിച്ചതുകൊണ്ടാണ്. ഇന്നെന്ന കർമ്മം ഇന്നത് ചെയ്താൽ ഇന്നതാണ് അനുഭവം എന്ന് പതഞ്ജലി ഉറപ്പിച്ച് പറയണം. ഒരു സംശയം കൂടാണ്ട് അദ്ദേഹം പറയണത്, അത് അദ്ദേഹത്തിന് പറയാൻ പറ്റും, അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് പറയണം. അങ്ങനെ അനുഭവം ഉണ്ടാവണം. അനുഭവം ഉണ്ടായാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്നത് ചെയ്തോളോ നിങ്ങൾക്ക് ഇത് കിട്ടാണ്ടിരിക്കില്ല. അതാണ് നമ്മുടെ അനുഭവം. നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവുമല്ലോ, ഏത് വ്യക്തിക്കും ഉണ്ടാവാം. നമ്മുടെ മനസ്സ് അതിലേക്ക് കൊടുക്കേ വേണ്ടു, അത് കൊടുക്കാതെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമുക്ക് അത് എന്താ എന്തുകൊണ്ട് കൊടുക്കണില്ല, നമുക്കിതൊന്നും അറിയില്ല എന്താണ് ഈ പൂജ. പൂജ മണി നേരത്ത് മണിയിരിക്കുന്ന പൂജ സമയത്ത് യോഗാവസ്ഥയിലിരിക്കുന്ന ഭഗവാൻ ഉണർത്താൻ എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരു സങ്കല്പം പറയണ്ട, മണി അടിച്ച് തൊഴരുതെന്ന് പറയും. മണി തൊഴാൻ പോകുമ്പോൾ മണി അടിക്കരുതെന്ന് പറയണ്ടല്ലോ. അത് എന്തോ ഭഗവാൻ എപ്പോഴും യോഗനിദ്രയിലാണ് ഇരിക്കുന്നത്. ആ യോഗനിദ്രയ്ക്ക് ഭംഗമാണ് മണിയുടെ ശബ്ദം എന്നാണ് സങ്കല്പം എന്നാണ്. അതുകൊണ്ട് നമ്മൾ മണി അടിക്കേണ്ട ആവശ്യമില്ല. മണി അടി എന്നാൽ ബ്രാഹ്മണർ മണി അടിച്ച് തൊഴുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബ്രാഹ്മണരാണ്, അർച്ചകന്മാരാണ്, പൂജ കഴിക്കുന്ന ആൾക്കാരാണ്. പൂജ കഴിക്കുമ്പോൾ അതിൽ മണി എന്തായാലും വേണം ഉണ്ടാവും. അപ്പൊ ആ മണ്ണിന്റെ ഭാഗത്തിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ബ്രാഹ്മണർ മണി. ഇന്നിപ്പോ അത് പറഞ്ഞാൽ എല്ലാവർക്കും ആക്ഷേപണം, ബ്രാഹ്മണ വാഴ്ചണ്ടെന്നൊക്കെ ചോദിക്കും. അത് നോക്കണ്ട, സ്വതേ അല്ല. അങ്ങനെയാണ് പൊതുവെ പറയേണ്ട, ആരും മണി അടിക്കാണ്ടാണ് വേണം. മണി അടിച്ചാൽ ദേവന്റെ ആ യോഗനിദ്രയ്ക്കുള്ള ഭംഗം വരികയാണ്. ആ ഭംഗം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ അവസ്ഥ വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യോഗനിദ്ര നമുക്കതിന്റെ ആവശ്യമില്ല. അദ്ദേഹം എന്ത് ചെയ്യണോ അതിന്റെ ഭംഗം വരുത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമ്മുടെ ഭക്തന്മാര് എപ്പോ എത്തണോ അപ്പോഴൊക്കെ അദ്ദേഹം മനസ്സറിയും. എത്തേ വേണ്ടു, അദ്ദേഹം അറിയാണ്ടിരിക്കില്ല, അറിയും. ആ മനസ്സറിയും. ആ മനസ്സറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അദ്ദേഹം തന്നോളൂ. കാരണം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കർപ്പൂരത്തിന്റെ കാര്യം പറഞ്ഞത് നെഗറ്റീവ് എനർജി പോകുന്നതിന് നല്ലതാണ്. നമ്മൾ വീടുകളിൽ എന്ത് ചെയ്യേണ്ടതാണ്? എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ ഇപ്പൊ ഈ കർപ്പൂരം പറഞ്ഞ കുന്തിരിക്കാൻ പോയ്ക്ക് അങ്ങനെ ഒരു സങ്കല്പം പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നോ? പണ്ട് കാലത്ത് കർപ്പൂരം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരമാണ് ഈ കുന്തിരിക്കാൻ പോയക്കല. അതൊക്കെ ഇതിനാണ്, ഈ ചീത്ത കാര്യങ്ങൾ പോവാനും നല്ല കാര്യങ്ങൾ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അത് നമ്മൾ പുകച്ചേരുന്നത്. ഇന്നിപ്പോ അതൊന്നും ഇല്ലാണ്ട് ഇത്രയും അത് വേണ്ടതാണ്. ഞാൻ പറയത്തെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, ഒന്നുമല്ല. ഇപ്പൊ പണ്ട് കാലത്ത് പറയും നമുക്ക് രാത്രി പേടി വരിക, അല്ലെങ്കിൽ പേടി സ്വപ്നം കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുക, അതിനൊക്കെ ഈ കർപ്പൂരം വെള്ളത്തിലിട്ട് തലക്കിൽ വെച്ചാൽ അത് ഭേദാവും എന്ന് പറയും, അത് ഉണ്ടാവില്ല എന്ന് പറയും. അപ്പൊ അതിനൊരു കർപ്പൂരത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടാവാം. കർപ്പൂരം നല്ല കർപ്പൂരമാണ്. ഈ തലി ഇപ്പോഴത്തെ കർപ്പൂരം എങ്ങനത്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് കാലത്തുള്ള നല്ല കർപ്പൂരങ്ങളെന്ന് വെച്ചാൽ അതിലും കൂടി ഉത്തമമാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനും കൂടി, നല്ല അവസ്ഥ ഉണ്ടാവാനും കൂടി ഈ കർപ്പൂരം വളരെ ഉത്തമമായിട്ടുണ്ട്. കുന്തിരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ സാറിന് കൊതു വരാതിരിക്കാൻ വേണ്ടി വൈകുന്നേരം കത്തിക്കാൻ വേണ്ടി അതേ അറിയുള്ളൂ. ഇപ്പൊ അത്രയ്ക്ക് കൊതു വരാതിരിക്കാൻ കുന്തിരിക്കാൻ കത്തിക്കാൻ ശരിക്കും ശാസ്ത്രീയ ഭാഷയാണ്. സന്ധ്യാനേരത്ത് വേണ്ടതാണ് എല്ലാവരും അതുപോലെ കൂട്ടപ്രാർത്ഥന ഇല്ല. പണ്ട് അങ്ങനെയുണ്ട്, എല്ലാവരും ഒപ്പം ഇരുന്ന് നാമം ജപിക്കുന്നത്, ഒരു വിളക്ക് ഉത്സവത്തിൽ നാമം ജപിക്കും. ഒരാള് ജപിക്കണതിന്റെ എത്ര ഫലം കൂടുതല്? പത്താൾ കൂടി ഇരുന്ന് ജപിക്കുമ്പോ അത് ഐശ്വര്യ ഏതാണ്? ആ വീടിനാണ്, ആ വീടിന് ഒരു ഐശ്വര്യമാണ് അത്. ആ ദേവന്റെ നാമം ജപിക്കലൊക്കെ ഐശ്വര്യമാണ്. വിളക്കോളത്തിനും അതും ഈ നമ്മൾ ഉണ്ടാക്കിയതല്ല വിളക്കോളത്തില്, പൂർവികന്മാരുണ്ടാക്കിയതാണ് വിളക്കോളത്താനുള്ള സമ്പ്രദായം. അത് അവർക്കുള്ള അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്ക് ആ ദേവനായിട്ട് അടുക്കാനും ബന്ധപ്പെടാനുമുള്ള ഒരു അനുഭവം ഉണ്ടാവാൻ ഋഷീശ്വരന്മാര് നമ്മുടെ പൂർവികന്മാര് യോഗ്യന്മാര് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ നമ്മുടെ ഈശ്വരാരാധന. അതൊക്കെ എങ്ങനെ പൂജാവിധികള് നമ്മുടെ പൂജാവിധികള് കഴിക്കുന്ന വിഭാഗങ്ങള് മറ്റ് അമ്പലത്തിൽ പോണ ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പൂജ കഴിക്കുന്ന ആൾക്കാരും അല്ല ജപിക്കുന്ന ആൾക്കാർക്കും ഇതൊക്കെ അതിന്നുണ്ടാവുന്നതാണ്. ആ നാമജപത്തിന്റെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വിളക്കിന്റെ ഇതൊക്കെ അവർക്കുണ്ടായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് അവർ ചിട്ടപ്പെടുത്തിയതാണ്. നമ്മളായിട്ട് ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നാണ് അർത്ഥം. ശാസ്ത്രോജി ധനനം ചാസ്തു സ്തമനം ദേവനിർമ്മിതം അനേന സ്തമനേനാസ്തു പ്രസന്നോ ഭഗവൻ ഹരി. ശാസ്ത്രത്തിന് യുക്തമായിട്ട് ഭഗവാൻ അവിടുന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ക്രിയാദികൾ നമുക്ക് പറ്റുന്നമാരി നമ്മളൊക്കെ ചെയ്തു ഇതിൽ അങ്ങ് പ്രസാദിക്കണം എന്നാണ്. അത് അപേക്ഷയാണ്, നമ്മളുണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പൂർവികന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതാണ്, ഒരു ശാസ്ത്രവും നമ്മളല്ല ഉണ്ടാക്കിയേക്കണം. മനുഷ്യ നിർമ്മിതമല്ല ശാസ്ത്രങ്ങളൊന്നും, ഒക്കെ ഈശ്വര നിർമ്മിതമായിട്ടുള്ള ശാസ്ത്രങ്ങളാണ് ഇതൊക്കെ.
എഴുതല് മനുഷ്യന്മാരായിട്ടുണ്ടായിരിക്കാം എഴുതല്. വ്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും അവതാരം എന്നാണ് വ്യാസ മഹർഷി എന്ന് പറഞ്ഞാൽ. അവർ അനുഭവിച്ചിട്ടുള്ള, അപ്പൊ അവര് ഇതിനൊക്കെ വേണ്ടി ജനിച്ച ആൾക്കാരാണ്. ഈ നമുക്ക് ശാസ്ത്രങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവതാരങ്ങളാണ്. ഇപ്പൊ ശങ്കരാചാര്യം ബ്രഹ്മസൂത്ര വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ജനിച്ചതാണ് അദ്ദേഹം. ഇത്രയും പണ്ഡിതനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അതാണ് ഓരോരോ കാലങ്ങളിലും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ യോഗീശ്വരന്മാര് ജനിക്കുന്നു. അവര് പക്ഷെ നമ്മള് അവരെ പാതൊന്നും പിന്തുടരുന്നില്ല. അവര് നമുക്ക് വേണ്ടി ഓരോന്ന് പറയണു, ഓരോന്ന് എഴുതുന്നു. ബ്രഹ്മസൂത്രം ഒന്നും ഇപ്പൊ ആർക്കറിയാം എന്താണ് ബ്രഹ്മസൂത്രം എന്നുള്ളത്, ആർക്കും അറിയില്ല. അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ സംശയവും ആൾക്കാർക്ക്. അപ്പൊ അത് നമ്മളതാണ്, നമുക്ക് ശരിക്കും ജ്ഞാനികളായിട്ടും അനുഭവസ്ഥന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ കുറവ് ഇന്ന് ഭാരതത്തിൽ വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെ ചുതി വന്നേക്കുന്നത്. ഈ ഈശ്വര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ ചുതി വരാനുള്ള പ്രധാന കാരണം അതാണ്. പറഞ്ഞപോലൊരു യോഗീശ്വരനായിട്ട് ഞങ്ങളുടെ സംഗീതത്തില് പറയാം, ചെമ്പൈ സ്വാമി ഭാഗവതര്. ഇത്രയും വലിയൊരു ഭാഗ്യവാനായിട്ടുള്ളൊരു മനുഷ്യ അവതാരം എന്ന് പറയാം ഭഗവാന്റെ. ലോകത്തിലെ ഏറ്റവും വലിയ നല്ല ക്ഷേത്രമായി ഗുരുവായൂരപ്പന്റെ നടയിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരില് സംഗീതോത്സവം നടക്കും. അത് ഏകാദശി ദിവസം ഈ വർഷം പ്രത്യേകത ഉണ്ടല്ലേ, ഏകാദശി നാരായണിയും വാർഷികോത്സവം. ഈ ചെമ്പൈ സംഗീതോത്സവം ശരിക്കും തുടങ്ങുന്നത് തന്ത്രീയനാണ് മംഗളവാദ്യം ആരംഭിക്കുള്ളൂ. ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞാൽ ഈ ചെമ്പൈ സംഗീതോത്സവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് അന്ന് ഞാൻ പറഞ്ഞപ്പോ അന്ന് ചെമ്പൈ സ്വാമി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇവിടെ എല്ലാ കൊല്ലം ഏകാശി വന്ന് പാടാറുണ്ടായിരുന്നു. അമ്മൂര് കൊല്ലൊക്കെ എന്തോ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ തലേദിവസം പാടി പോയിരുന്നു. അവിടെ പോയിട്ട് പാടാൻ പറ്റിയില്ല, ശബ്ദം പോയിന്നും കേട്ടു. അങ്ങനെ ഇവിടെ വന്ന ആദ്യ ഭജനം ഗുരുവായൂരപ്പനെ ഭജിക്കല്. അദ്ദേഹത്തിന്റെ ഭാഗം ഉദയാസമനം ഉണ്ടായിരുന്നു. ഒരു ഉദയാസമനം അദ്ദേഹം കഴിക്കേണ്ടായി ഈ ഭജന. അങ്ങനെ ശബ്ദം തിരിച്ചു കിട്ടി, പിന്നെ അദ്ദേഹം മുടങ്ങിയിട്ടില്ല. അപ്പൊ എല്ലാ കൊല്ലം ഏകാശിക്ക് ശിഷ്യന്മാരെയും കൊണ്ടുവരും. അവരുടെ വക എല്ലാവരും കൂടിയിട്ട് ഈശ്വരാർപ്പണം പ്രതിഫലം പോലും ഒന്നും കൊടുക്കാറില്ല. ഒക്കെ ഗുരുവായൂരപ്പനാണ്. അത് അത് പറഞ്ഞേക്കണം ഗുരുവായൂരെന്നല്ല, അദ്ദേഹം എവിടെ പോയാലും പ്രതിഫലം ചിന്തിക്കാറേ അദ്ദേഹം പൊതുവില്ല. അങ്ങനെ ഒരു വ്യക്തി അവർക്ക് ഈശ്വര തുല്യന്മാരുള്ള ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. സാമ്പത്തികം നോക്കാണ്ട് ഒന്നും നോക്കാണ്ട് അവനാന്റെ കർമ്മപഥം, ആ കർമ്മം അത് പൂർണ്ണാക്കുക എന്നുള്ളതില്, അതിന് ആരൊക്കെ ദാഹിച്ചു വരുന്നു അവർക്ക് വേണ്ടത് മുഴുവൻ കൊടുക്കുക. അതേ അദ്ദേഹം ചിന്ത, വൈദ്യഭാഗവതരെ സംബന്ധിച്ച് അദ്ദേഹം ചിന്ത സംഗീതമാണ് അദ്ദേഹം, അതിന്റെ ഒരു അവതാരമാണ്. അത് ആര് ദാഹിച്ചു വന്നാല് ഏത് സമയം നോക്കാണ്ട് അദ്ദേഹം കൊടുക്കും. ഇപ്പൊ എന്റെ ഞാൻ എനിക്ക് അനുഭവം തന്ത്രശാസ്ത്രത്തെ ഞാൻ പറഞ്ഞു എന്നെ കൽപ്പന ദിവാകരനം ഒരുപാട്. അദ്ദേഹത്തിന്റെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്ത്രശാസ്ത്രമല്ലാണ്ട് വേറൊരു ചിന്തയില്ല. അനവധി ശിഷ്യ പരമ്പരകളുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒരാളെ പേടിച്ചിട്ടുള്ളൂ എന്ന് പറയും ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് കാലൊന്നോട് പറയും അത് എന്നെ ചീത്ത പറയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നോട് വളരെയധികം സ്നേഹവും ഇതൊക്കെ ആയിട്ടാണ്, കാരണം വല്യസന തന്ത്രവിദ്യാപന പ്രസിഡന്റ്. അപ്പൊ ആ നിലയ്ക്ക് കൂടുതലും ഉണ്ട് നമ്മളോട് ഒരു ഇത്. പക്ഷെ എന്ത് പറഞ്ഞാലും അല്ല അദ്ദേഹത്തിന്റെ മുമ്പ് കൂടെ നടക്ക മുറിയിൽ കിടക്കുന്ന മുമ്പ് കൂടെ നടക്കാൻ പറ്റില്ല, പേടിയാണ് അദ്ദേഹം. അപ്പൊ അത് അത് ഇപ്പൊക്കെ നമുക്ക് ആലോചിക്കുമ്പോ അറിയാം അദ്ദേഹത്തിന്റെ ആ അറിവ്, അതിന്റെ തപസ്, ആ തന്ത്രശാസ്ത്രത്തിനോടുള്ള തപസ്സുണ്ട്. അതന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വരുമ്പോഴുള്ള ഭയം, അത് അറിഞ്ഞവർക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞങ്ങള് ശ്ലോകം പഠി ഉച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ ഊണ് കഴിഞ്ഞാൽ അദ്ദേഹം കിടക്കും. ആ സമയത്ത് നമ്മൾ ശ്ലോകം പഠിക്കാൻ പറയും സംശയത്തിലും. ഞങ്ങള് പുറത്തൊരു പേരുണ്ട്, അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങള് ഉറക്കെ ചെല്ലണം ശ്ലോകം. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ പഴച്ച ആ പഴച്ചാല പേരെടുത്ത് അദ്ദേഹം വിളിക്കാവുന്നു. തന്റെ പഴച്ചു ദിനേശ, തന്റെ പഴച്ചു മര്യാദയാണ്. എങ്ങനെയാ അത് പറ്റുന്നത്? അതാ ഉറങ്ങണം, ഉറങ്ങണ ആള് ഇത് കേട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഉറക്കത്തിലും കൂടി തന്ത്ര ശാസ്ത്രമാണ്, തന്ത്രശാസ്ത്രമാണ്. ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഈ മറ്റേ സംഗീത പ്രാധാന്യത്തെ സിനിമ കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് ഒരു ശങ്കരാഭരണം. അതില് അത് അതിൽ കണ്ടിട്ടുണ്ട്, എന്താണ് ശിഷ്യൻ കാലി തിരിപ്പിക്കുന്നത്. അദ്ദേഹം ഉറങ്ങണല്ലോ, ആ ഉറങ്ങണ സമയത്ത് അദ്ദേഹം തെറ്റിയപ്പോ ഗുരു പറഞ്ഞു കൊടുക്കണം. അതാ സംഗീതത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക
ഭക്തി അല്ലെങ്കിൽ ആ ആത്മാർത്ഥ അതുകൊണ്ട് അർപ്പണം തന്നെയാണ് ഇത് വരുന്നത്. അത് അങ്ങ് അതുള്ളവരൊക്കെ അതൊക്കെ വരും. ഇന്നിപ്പോ അതുള്ളവര് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. വരലുമ്പോൾ എണ്ണാൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മടക്കാൻ മടക്ക് നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മടക്കാൻ തന്നെ ഉണ്ടാവും ശരി, മടക്ക് നിർത്താൻ ഒട്ടും ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ അത് അതിനു വേണ്ടി ജനിച്ച ആൾക്കാരാണ് ഇങ്ങനത്തെ ആൾക്കാരെന്ന്. ഇപ്പൊ ഞാൻ എന്റെ ഗുരുനാഥന്റെ കാര്യം പറഞ്ഞ പോട്ടെ, അദ്ദേഹം കുട്ടികളെ തന്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ചെറിയ ജന്മം എന്ന് പറയില്ലേ, അതിനുവേണ്ടി ജനിച്ചു. എപ്പൊ ചോദിച്ചാലും വേണ്ടില്ല, എപ്പൊ ചെന്നാലും വേണ്ടില്ല, സംശയം തീർക്കാൻ അദ്ദേഹം തയ്യാറാണ്. നിങ്ങളുടെ ചാനലിന്റെ അറിയേണ്ടവർ അറിയപ്പെടേണ്ടവർ എന്നുള്ള ഒരു സംഖ്യയാണത്. ശരിക്കും പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ ഒരു ഒരു മാഗസിന് വേണ്ടി ഒരു അഭിമുഖം തന്നെമാർ എടുക്കണ്ടായിട്ടുണ്ട്, ഒരു മുഹൂർത്തം എന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ എന്നോട് ചോദിച്ചിരുന്നൊക്കെ. ഇപ്പൊ വിളക്കല് തിരിയത്ര വരണം, മറ്റു എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എന്തിനാത് ചോദിക്കണം, എന്തിനാത് എഴുതണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഇതൊക്കെ ഇന്റർവ്യൂ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത്ര ചെറിയ കാര്യങ്ങളാണ് എന്നോട് ഇതൊക്കെ ബുദ്ധിമുട്ടിങ്ങനെ വന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം ഈ നമ്മള് വീടുകളിൽ വിളക്ക് കൊടുക്കുന്നുണ്ട്, അത് ഒരു തിരി ആയിട്ട് ചെയ്യാൻ പാടുണ്ടോ? രണ്ട് തിരി വേണമെന്നാണ്. കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് കത്തിക്കാണ് വേണ്ടത്. എപ്പോഴായാലും വേണ്ടില്ല, കിഴക്കോടും പടിഞ്ഞാറും തിരിയിട്ടാണ് വേണ്ടത്. പിന്നെ ഒന്നുണ്ട്, ഒരു ദേവനോ അങ്ങനെയൊക്കെ സ്ഥലം പ്രതിഷ്ഠ അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടോന്ന് നിക്ക. ദേവന് വേണം തിർച്ച. അത് കഴിഞ്ഞിട്ട് എത്ര ശാപം, ഒന്നോ മൂന്നോ അഞ്ചോ ആവാം. ദേവന് നേരെ ഫോട്ടോ വെച്ച് അപ്പൊ ദേവനുള്ളത് അതാ അങ്ങോട്ട് വെക്കണം, അത് എന്തായാലും വേണം. അല്ലല്ല, ദേവന വേണ്ട, അത് യാതൊരു തർക്കവും ഇല്ല. ദേവനാണ് വെക്കാൻ തിരി വേണ്ടത്, നമുക്കല്ല. മറ്റേ നമുക്കേ ആവുള്ളൂ ജീവിക്കണം, നമുക്ക് വിളിച്ചാൽ ദേവന് വിളക്ക് കൊളക്കണം വെച്ചാൽ ദേവന് അങ്ങനാണ് വേണ്ടത്. അത് കിഴക്കോ പടിഞ്ഞാറൊന്നുമുള്ളില്ല, എങ്ങനെയാണോ നമ്മൾ ദേവനെ തിരിച്ചു വെച്ചേക്കണ വെച്ചാൽ എന്റെ എതിർഭാഗത്ത്. ഇപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞായിരിക്കണത് പടിഞ്ഞാട്ടാണല്ലോ തിരി വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇപ്പൊ അമ്പലങ്ങളിൽ വിളക്ക് കൊളച്ചപ്പോ പലരും കാണാറുണ്ട്, ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ അങ്ങോട്ടൊക്കെ ആയിട്ട് വെക്കും. ഞാൻ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയും ഇങ്ങനെയല്ല വേണ്ടത്, ആദ്യം ദേവന് വെക്കാം, എന്നിട്ട് താൻ ഭംഗി നോക്കിക്കോളെ. എവിടെ അഞ്ച് തിരിയാച്ച അതിന്റെ കണക്കുണ്ട്, ഇന്ന എന്റെ ഭാഗത്തേക്ക് കിടന്നു കണക്കുണ്ട്. മൂന്ന് തിരിക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല, കുറെ വരില്ല. ഒരു തിരി എന്തായാലും ദേവന അത് നാല് തിരിക്കും ഈശാന കോണിലേക്ക്. നാല് തിക്ക് ഈശാന കോണം, അതായത് വടക്ക് കിഴക്കേ മൂല. അങ്ങനെയാണ് അഞ്ച് തിരിയാകുമ്പോ ഇടേണ്ടത്. അഞ്ച് വെച്ചാൽ ഭദ്രദീപം, അതാണ്. മൂന്ന് തിരിയാകുമ്പോ ഇപ്പൊ എല്ലാരും മൂന്ന് തിരിയാന്ന് വെച്ചാൽ തെക്കോട്ടും വടക്കോട്ടും എനിക്ക് പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ ആവും. ദേവനാവില്ല, ദേവൻ കിഴക്കോട്ട് തിരിയിരിക്കാന്ന് വെച്ചാൽ കിഴക്കോട്ട് തിരിയാവും. അപ്പൊ ദേവനാവില്ലല്ലോ കിഴക്കോട്ട് തിരിയിട്ടാ, പടിഞ്ഞാട്ട് തിരിയിട്ടാലേ ദേവനാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാ വേണ്ടത്, പടിഞ്ഞാട്ട് തിരി ഒരു തിരി ആ ഒരു തിരി പടിഞ്ഞാട്ടാറുണ്ട്. മറ്റേ തെക്ക് മടക്കുവാം, മറ്റേത് പടിഞ്ഞാട്ടാണ് വേണ്ടത്. ആ അതെ ശരിയാണ്, എല്ലാം പറയാനില്ല. അപ്പൊ അതാണ് ഈ മാഗസിൻകാര് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എന്നോട് ചോദിച്ചത്. അപ്പൊ നമ്മള് ഉത്തരം പറഞ്ഞോട്ടോ, അത് എന്നിട്ട് പബ്ലിഷ് ചെയ്തു. പക്ഷെ എനിക്കൊരു 100-500 കോള് വന്നിട്ടുണ്ട് അത് കേട്ടിട്ട്. പലരും അപ്പൊ സംശയങ്ങളായി, ഇപ്പൊ ഒരു തിരിയിട്ട ദോഷാവോ, രണ്ടാം തിരി എന്നെ ഇടണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ തിരി ഊതി കെട്ടാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞിട്ട് ഊതി കെട്ടാൻ പാടില്ല. ശരിക്കാ നമുക്ക് എത്ര സമയമാണ് ആ എണ്ണ കണക്കാക്കി ഒഴിക്കാണോ വേണ്ടത്. എന്നോട് കെടുത് അതിനൊരു അങ്ങനെ കത്തും തോന്നുന്നില്ല, തുള്ളി പാല് വെച്ചാൽ മതി. ഒരു തുള്ളി ഈ കൈകൊണ്ടാണ് അത്, അത് പൂജയ്ക്കേ പറ്റുള്ളൂ. പൂജയ്ക്ക് അതെന്നാൽ രണ്ടാമത് കത്തിക്കും. ഇപ്പൊ വിളക്കും വിളക്കിൽ പൂജ ആ ചൈതന്യത്തിന് ഉദ്ദേശിച്ചിട്ടാണ് തിരി കെടുത്തണത്. ആ തിരി കെടുത്തു കഴിഞ്ഞാൽ ആദ്യം കത്തിക്കുന്നത്, അത് കത്തിച്ചിട്ടേ മാറ്റി വീടുകളിൽ ചെയ്യുന്ന അതാണ് പൂ വെച്ച് അണക്കുന്നത്. കെടുത്തരുതാന്നാ പറയാ, വിളക്ക് കെടുത്തരുതാന്നാ പറയാ. അത് എപ്പോഴും പ്രകാശം ആയിട്ട് നിക്കണം. പ്രകാശത്തിന് അണക്കില്ല നമ്മൾ ചെയ്യണത്. പ്രകാശം മനസ്സിലായാലും വീട്ടിലായാലും ഒരു പ്രകാശം വരുന്നത് അതിനെ ഇല്ലാണ്ടേ ആക്കിയാൽ, ആ പ്രകാശം ഇല്ലാണ്ടാവുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്താ? ആ ഇരുട്ടാണ് പിന്നെ നമുക്ക് ഉണ്ടാവുന്ന അനുഭവം. അതല്ലല്ലോ വേണ്ടത്, ആ ഇരുട്ടുണ്ടാവുമല്ലോ വേണ്ടത് നമുക്ക്. അതുകൊണ്ട് ഒരിക്കലും വിളക്ക് കെടുത്താനോ ഊതി കെടുത്താനോ അല്ലെങ്കിൽ കൈകൊണ്ട് കെടുത്താനോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊന്നും അത് കെടും. സാധാരണഗതിയിൽ പടുതിരി കത്തല് ആ വിളക്ക് ശരിക്ക് നല്ല വിളക്കാണെന്ന് വെക്കുക, ആ തിരിതാങ്ങിയും തിരിയൊക്കെ ശരിക്കും വെക്കാൻ പറ്റുന്ന പടുതിരി കത്തല് ആ എണ്ണ വെച്ച തിരി കെടും. പഴയ വിളക്കുകൾ നോക്കിക്കോളൂ, അങ്ങനെ പടിതിരി കത്തുന്നില്ല. ഇപ്പൊ ഉണ്ടാക്കുന്ന പുതിയ വിളക്കുകളാണ്, അത് ശരിക്കും എണ്ണ എണ്ണ തിരിയിക്കാവില്ല, പിന്നെ ആ തിരിതാങ്ങി ശരിയാവില്ല, വിളക്കിന്റെ ഭാഷ ശരിയാവില്ല,
അങ്ങനെ ഭാഷ ശരിയാവേണ്ട വരുമ്പോഴാണ് ഈ തന്നെ കെടുന്നത്. അതാണ് ഞാൻ നമ്മുടെ അവിടുത്തെ പഴയ വളക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കസ്തി പോകുന്നില്ല, അങ്ങ് കെടും. പറയാൻ കഴിഞ്ഞാൽ ആ തിരിയിലത്തെ എണ്ണയും കൊണ്ട് അത് വെട്ടി നിൽക്കാം, അങ്ങനെ കെടും മുഴുവൻ പടുതിരി കത്തില്ല. അത് അങ്ങനെ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അത് അപ്പൊ അതാ പറഞ്ഞ ഇന്നിപ്പോ ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല. ഞാൻ നല്ലൊരു ആചാര്യൻ ഇല്ല പണ്ട് കാലത്ത് ഇതൊന്നും, പക്ഷെ ആൾക്കാർക്ക് നിശ്ചയമുണ്ടാവും. കാരണം സാധാരണ കുടുംബത്തിലെന്നെ പറഞ്ഞുകൊണ്ട് വരുന്നതാണല്ലോ. ഞാൻ സൂചിപ്പിച്ച പോലെ പണ്ടത്തെ കുടുംബങ്ങളെന്ന് വെച്ചാല് ഇപ്പോഴത്തെ ന്യൂക്ലിയർ അല്ല, അല്ല കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം മുത്തച്ഛൻ മുത്തശ്ശി കഥകളും ഒക്കെ കേട്ടിട്ടാണ് കേട്ടത്. ഇപ്പൊ അതില്ലല്ലോ, ഫ്ലാറ്റും ഒക്കെ. അതാ മുത്തശ്ശിമാര് വന്നാൽ തന്നെ വിഷമാന്ന് പറയും ആ വട്ടം. വരുന്ന തലമുറ ആവുമ്പോൾ മുത്തശ്ശിമാർക്കും പറയാൻ പറ്റാണ്ടാവും, അറിയണ മുത്തശ്ശിമാര് പോയി കഴിഞ്ഞു. നമ്മുടെ കുട്ടികളുടെ കുട്ടികളാവുമ്പോഴേക്കും മുത്തശ്ശിമാർക്ക് തന്നെ അറിയാത്തവരാവും. ഈ നമ്മുടെ പണ്ട് കുടുംബങ്ങളിൽ അത്യാവശ്യം വിഷബാധ വന്നാലും അല്ലെങ്കിൽ അത്യാവശ്യം ദഹനക്ക ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ആ ചെടികളും അതൊക്കെ ചെറുമരുന്നോളെ കഴിക്കാറുള്ളൂ. ഇന്ന് അത് വയ്യല്ലോ ആർക്കും. എന്ത് ചെറിയൊരു പനി വന്നാൽ തന്നെ അപ്പോടെ ഡോക്ടറെ അടുത്തേക്ക് സ്കാൻ ചെയ്യുക. ഒരു 10-15 രൂപ അപ്പോൾ കഴിയും, കഴിഞ്ഞ കേട്ടത്. അതായാലും വിശ്വാസമുള്ളൂ. ഇപ്പൊ പനി വന്ന് പനിക്കൂർക്കട നീര് സേവിക്കുക അല്ലെങ്കിൽ തലയിൽ വെച്ചാൽ പനി മാറും. സാധാരണ നോർമൽ പനികളൊക്കെ വെച്ചാൽ മാറും. അങ്ങനെ രണ്ടു ദിവസം, ഒരു ദിവസം രണ്ടു ദിവസം നോക്കിയിട്ട് പനി നമുക്ക് ഡോക്ടറെ കാണല്, പോരായൊന്നുമില്ല മാറില്ലെങ്കിൽ. ഇതാണല്ലോ ആദ്യം കാണുമ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ അതിന് മെനക്കണം നിൽക്കുന്നു വേണ്ട, നേരം പോയാൽ മതി. ഒന്നാമൊന്ന് മെനക്കണം, നമ്മൾ അത് പറിച്ചുണ്ടാക്കണം. ഒന്ന് പനിക്കൂർക്ക ഇല കണ്ടാൽ തന്നെ അറിയില്ല, പനിക്കൂർക്ക കണ്ടാൽ അറിയില്ല എന്ത് ഇല അറിയണം. അപ്പൊ അത് ആരും ശ്രമിക്കുന്നില്ല. എന്റെ ഒരു ഒരു ഇത് പറയാറുണ്ട്, എന്റെ ഒരു ബന്ധുവാണ്, ഇന്നിപ്പോ അദ്ദേഹം മരിച്ചിട്ടു. അപ്പൊ ഉണ്ടെങ്കിൽ 110 വയസ്സൊക്കെയാണ്. അച്ഛന്റെ ഒക്കെ ഒരു കുട്ടിക്കാലത്ത്, എന്റെ അച്ഛന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ബോധക്ഷയം വന്നു രാവിലെ. രാവിലെ നീട്ടില്ല, കുറെ 2-3 മണിക്കൊക്കെ നീട്ടി തേവാറൊക്കെയുള്ള ആളാണ്. ഒരു 8 മണി ആരും ഇല്ലിനി അവിടെ. 8 മണിയാകുമ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം കിടപ്പാ. അപ്പോൾ സ്ത്രീകളൊക്കെ അവിടെ പണിക്കാരൊക്കെ വന്ന് നോക്കി നോക്കുമ്പോൾ കണ്ണടച്ച് കിടക്കേണ്ടതെന്നല്ലാണ്ട് ഒരു ചലനവുമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹം വിളിച്ചു കൊടുക്കണം. അദ്ദേഹം വന്നപ്പോൾ ഇങ്ങനെയാണ്, അപ്പം ആൾക്കാക്കെ പരിഭ്രമം, മകനാകെ പരിഭ്രമമായി. എന്നിട്ട് എൻ്റെ അവിടേക്ക് ആൾ വന്നു. അപ്പം എൻ്റെ അച്ഛൻ സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല അച്ഛൻ പോയി, അച്ഛൻ്റെ ജ്യേഷ്ഠനും വിളിച്ച് വന്നു. നോക്കുമ്പോൾ ആർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ അന്ന് ഈ അത്ര ഡോക്ടർമാരും അങ്ങനെ ഇതൊന്നും ഏർപ്പെടുന്നില്ല. ഒരു കുന്നകുളത്തൊരു ഡോക്ടറിന്റെ പൊന്നാനും ഡോക്ടർ അത്രയൊക്കെ ഉള്ളു. അങ്ങനെ ഇവരണ്ടാളും വന്നു, ഇവരണ്ടാൾക്ക് എന്താ മനസ്സിലാവുന്നില്ല. അപ്പൊ കുട്ടഞ്ചേരി മൂസനെ കൊണ്ടുവരാന്നു പറഞ്ഞു. അങ്ങനെ പോയി രാത്രി ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ മൂസെത്തി. യാത്ര വാഹന സൗകര്യങ്ങളും ഇല്ലല്ലോ, മൂസ് വന്നു. മൂസ് വന്നു, അപ്പൊ അപ്പ മൂസുണ്ട്, മഹൻ മൂസുണ്ട്, രണ്ടാളും ഉണ്ട്. ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ നോക്കിയിരുന്നു അത്രേ. നോക്കിയിരുന്നിട്ട് മുത്തങ്ങ കിട്ടും, ഓ കിട്ടും, കുറച്ച് മോലെ പാലും, ആ ഉണ്ടാക്കാം. അപ്പോ മഹൻ, അത് വേണോ അപ്പാ ചോദിച്ചു പറയാം. ആ ആ വേണ്ട, വെള്ളം മതി. ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം ഈ മുത്തങ്ങയും കൂട്ടി തന്നെ ചാലിച്ചു. ഒരു തുള്ളി നാവിൽ വെച്ചു കൊടുക്കും, നാവിൽ വെച്ചു മാവാനെങ്കിൽ. അതേ ഒരു അനക്കലാണ് കിടക്കേണ്ടോ, രാവിലെ തൊട്ട് ഈ രാത്രി 12 മണി വരെ ഒരു അനക്കലാണ് കിടക്കുന്ന ആളാ. അങ്ങനെ വന്നപ്പോൾ രണ്ടാമതൊരു തുള്ളി കൂടി വെച്ചു, രണ്ടാമത് തുള്ളി വെച്ചപ്പോൾ ഒന്നുകൂടി അനങ്ങി. അപ്പം ആ സ്പൂണിൽ വെള്ളം മുഴുവൻ ഒഴിച്ചു, കണ്ണു തുറന്നു, ആളെ കണ്ണു തുറന്നു. എന്നിട്ട് ചികിത്സ ഇറങ്ങി കേട്ടോ, ചികിത്സ ഇറങ്ങി ഇല്ലാന്നല്ല. അപ്പൊ ആയുർവേദത്തിന് അല്ല, ആയുർവേദം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഡയഗ്നോസ് കണ്ടാൽ മനസ്സിലാവണ വൈദ്യന്മാരും അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ അത് അതും അറിയാണ്ട് ചെയ്തു. അപ്പൊ അത്രയും ഈ മുത്തങ്ങ എന്ന് പറയുന്ന ഏത് വീടുകളിൽ ഉണ്ടാവണതാ, ഇന്ന് കണ്ടാ അറിയില്ലോ. മുത്തങ്ങ എന്ന് കണ്ട കുട്ടികൾക്ക് ആർക്കും അറിയണ്ടാവില്ല. അപ്പൊ ഈ മുത്തങ്ങ കൊണ്ട് പാരാലിസ് ബോധക്ഷയം വന്ന ഒരാളുടെ ബോധം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇത് മുലപ്പാലായിരുന്നു വെച്ചാൽ നീട്ടോടുന്നാണ് പറഞ്ഞത്. മുലപ്പാലിലായിരുന്നു വെച്ചാ അങ്ങനെ പറഞ്ഞ കേട്ടാ. ഈ കുട്ടഞ്ചേരി മൂസ് ഒറ്റമൂലിയിൽ മഹാക്യാമനായിരുന്നു. ഇപ്പൊ രണ്ടാമത് മരിച്ചു, ആരും ഇല്ല സന്ദർഭത്തിൽ പരമ്പരയിൽ ഞാൻ കൊടുക്കുന്നത്. അങ്ങനത്തെ ക്യാമറയുള്ള ആൾക്കാർ ഓരോരോ വിഷയങ്ങളും, അദ്ദേഹം ആയുർവേദത്തിന്റെ വിഷയത്തില് ഇതേപോലെ ഏത് വിഷയത്തിന് നോക്കുമ്പോഴും അതിന്റെ അത്യുന്നതയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇതിനൊക്കെ ആവശ്യം ഉപാസന. ഏത് ശാസ്ത്രം പഠിച്ചാലും വേണ്ടില്ല, ഏത് വൈദ്യായാലും വേണ്ട, ജ്യോതിഷായാലും വേണ്ടില്ല, പിന്നെ നമ്മുടെ തന്ത്രശാസ്ത്രമായാലും വേണ്ടില്ല, ഏത് മനസ്സും നോക്കിക്കോട്ടെ, ആശാരിപ്പണി ആയിക്കോട്ടെ,
അതിലൊക്കെ കലകളുണ്ട്. ആശാരിമാര് നല്ല നല്ല മൂശാരിമാര്, ചില എന്താണ് ഓരോ പേരനുണ്ട്, വെള്ളാർക്കാട് കിണ്ടി, അതുപോലെ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറഞ്ഞു, പയ്യന്നൂർ പവിത്രം, അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ആ അന്നത്തെ പഠിക്കാരുടെ കേമത്തങ്ങളാണ് അതൊക്കെ. കണ്ണാടിക്ക് പ്രത്യേക കൂട്ടുണ്ട്, ആറന്മുള കണ്ണാടിക്ക് പ്രത്യേക കൂട്ടുണ്ട്. വെള്ളാർക്കാട് കിണ്ടി എന്ന് പറഞ്ഞാൽ അതിനൊരു ഭാഷന് കേമാണ്. ഇപ്പൊ എടങ്ങഴിക്കിണ്ടിയായാലും നാഴികിണ്ടിയായാലും വേണ്ടല്ലേ, വെള്ളം ഒപ്പേ കഴിയാൻ പാടുള്ളൂ. എടങ്ങഴി കൊള്ളണ കിണ്ടിയിലും നാഴി കൊള്ളണ കിണ്ടിയിലും കൂടിയിട്ട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ രണ്ടിലത്തെ വെള്ളം ഒപ്പേ കഴിയുള്ളൂ. ആ ഭാഷ ശരിയാണ് സാർ, രണ്ട് കിണ്ടിയിലത്തും വെള്ളം ഒപ്പേ കഴിയുള്ളൂ. എടങ്ങഴി അത് വൈകല്യാണ്. അപ്പൊ അതാണ് അമ്മവരില് അതേപോലെ അത് വെള്ളാർക്കാടാണ് അത്ര കേമം. അങ്ങനെ ഓരോ ദിക്കു ഓരോന്നുണ്ടൊക്കെ അതൊക്കെ അവരുടെ കഴിവുകളാണ്. ഈശ്വരൻ കൊടുത്ത അങ്ങനത്തെ ആൾക്കാർക്ക് ഉപാസന ഉണ്ടാവും. അവരുടെ സമ്പ്രദായ പ്രകാരമുള്ള ഒരു ഒരു ഈശ്വര ഉപാസന അവർക്കൊക്കെ ഉണ്ടാവും. ആ ഉണ്ടെങ്കിലാണ് ഇത് നിലനിൽക്കുള്ളൂ, ഇത് ഉണ്ടാവുള്ളൂ, ഇത് ചെയ്താൽ ശരിയാവണ്ടേ. നേരത്തെ അങ്ങനെ പറഞ്ഞില്ല, ഇന്നലെ വന്നുള്ളൂ ബംഗാളിലെ ദാരശില്പങ്ങളെ പണിയുന്ന ഈശ്വരൻ കൊടുത്തതിന്റെ കഴിവാണ് അത്. ഇപ്പൊ ഞാൻ കണക്കുണ്ടാക്കാം, എല്ലാവർക്കും രൂപം കൊത്താം, ആർക്കും സാധാരണ രൂപം കൊത്തി രൂപമാവണ്ടേ. ഒരു സ്ത്രീ ഒരു ഈശ്വരൻ കൃഷ്ണന്റെ രൂപം കൊച്ചാൽ കൃഷ്ണനാന്ന് തോന്നുന്നു, ജീവൻ ഉണ്ടെന്ന് തോന്നണ്ടേ നമുക്കതില്ലേ. അതിന് ഈശ്വരാസനം വേണം, അതിനൊരു കഴിവ് വേണം, അതിന് അദ്ദേഹം അനുഗ്രഹം വേണം, അതിനൊരു ഉപാസന വേണം. ആ ഉപാസന ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റും. ആയുർവേദം അല്ലെങ്കിൽ അലോപ്പതി, അലോപ്പതി ആയിക്കോട്ടെ, ഇപ്പോഴത്തെ അലോപ്പതി എടുത്ത് നോക്കുള്ളൂ. ഈ കൊടുക്കണ മരുന്ന് എനിക്ക് അനുഭവമുണ്ട്, ഒരേ മരുന്ന് രണ്ട് ഡോക്ടർമാർ കൊടുത്ത ഒരു ഡോക്ടർ നേരെയാവും, മറ്റേ ഡോക്ടർ ശരിയാവാണ്ടിരിക്കും. അത് നമുക്ക് അനുഭവമുള്ള കൈപ്പുണ്യം അതൊരു അത് ആ ഡോക്ടറെ കൈപുണ്യം കിട്ടണം വെച്ചാൽ ഈശ്വരൻ കഴിവാണ്. അപ്പൊ ഈശ്വരനെ ആരാധിക്കണം. അതിപ്പോ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതിലൊന്നും വിരോധമില്ല. ആ അനുഗ്രഹം ഉണ്ടെങ്കിലേ അവനവന്റെ കർമ്മം നേരെയാവുള്ളൂ. അപ്പൊ അനുഗ്രഹം ഉണ്ടാവണം, എന്താവേണ്ട, ഉപാസിക്കാനാണ്. ഏത് നിലയ്ക്കാലും വേണ്ട അതിന് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് എന്താണ് നിഷ്കാമം നിസ്വാർത്ഥം എന്ന് പറയില്ലേ, അതേമാതിരി ഉപാസിച്ചാൽ ഏതൊരു വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. നമ്മളൊക്കെ പൂജയായിരുന്നു, ഇന്നും പൂജ ആണ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് എന്തുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹം നന്നായിട്ടുള്ള ഗുരുവായൂരപ്പൻ നന്നായിട്ടുള്ളതാണ്. ഞാൻ എനിക്ക് അവിടെ അന്ധമായ ഭക്തി എന്ന് പറയില്ലേ, അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നതാണ് ആ ഭക്തി. അത് അനുഭവം ഉണ്ടാവണം. അനുഭവം എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ആ ഭക്തി ഉണ്ടാവാൻ സാഹചര്യങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അത് ഭക്തിയിലായിട്ട് വന്നു. ആ ഭക്തിയായിട്ട് വരാൻ കാരണം ഒരു നിയോഗമാണ്, അതിലൊരു അനുഗ്രഹം വേണമെന്ന് പറയില്ല, അതൊരു നിയോഗമാണ്. അങ്ങനെ ഭക്തിയായിട്ട് വന്നു, ആ ഭക്തിയിൽ നമ്മൾ ഉപാസന നേരായി വന്നു, അതും ഈശ്വരാനുഗ്രഹം എന്ന് പറയല്ലേ. അങ്ങനെ വന്ന് വരുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ അനുഭവം ഞാൻ പറയാം, ഏത് വ്യക്തിക്കുണ്ടാവും, അതിൽ നിങ്ങൾ യാതൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. 100% ഞാൻ ഉറപ്പ് തരുന്നു, അങ്ങനെ നിസ്വാർത്ഥം നിഷ്കോമായിട്ട് നിങ്ങൾക്ക് ആരാധിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും, അനുഭവം മനസ്സിന് കിട്ടും. അങ്ങേക്ക് എത്ര തന്നെ പുരസ്കാരങ്ങൾ കിട്ടിയാലും തന്നാലും മതിയാവില്ല, പക്ഷെങ്കിലും കിട്ടിയിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമുണ്ട്. ഡോക്ടറേറ്റ് അത് കൊളംബോ യൂണിവേഴ്സിറ്റിയാണ് ടാന്ത്രിക് സയൻസ് എന്ന ഒരു തീസിസ് ഒരു സബ്ജക്ട് തന്നു. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ കൈകാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവര് വന്ന് അതിലൊരാള് ഒരു മലയാളിയാണ്, അയാൾ അദ്ദേഹം വന്ന് ചോദിച്ചു, അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അവര് തന്നെ അത് ഇംഗ്ലീഷിലാക്കി കൊടുക്കാണ്. അങ്ങനെയാണ് ടാന്ത്രിക് സയൻസിലൊരു ഡോക്ടറേറ്റ് കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡോക്ടറേറ്റ് കിട്ടേണ്ടായിട്ട് 2009 അതിന് മുമ്പ് 8 തോന്നുന്നു ഒരു ടാന്ത്രിക് ബൃഹസ്പതി പുരസ്കാരം ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 2010 പഴശ്ശിരാജ ട്രസ്റ്റിന്റെ ആചാര്യരത്ന പുരസ്കാരം, അത് ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭാ പാട്ടീല്, അത് പാർലമെന്റ് അല്ല രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടായിരുന്നു. അന്ന് കുറച്ച് വി ഐ പിസിന് കിട്ടിയിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ, മറ്റേ ബാലമുരളികൃഷ്ണ, പിന്നെ ശശി തരൂർ, അങ്ങനെ കുറച്ച് അഞ്ചാറ് ആൾക്കാർക്ക് പരാഗൽഭ്യം തെളിയിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടായിട്ടുണ്ട്. മാതാമൃതാനന്ദ മൈ അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു 5-8 ആൾക്കാർക്ക് അന്ന് കൊടുത്തു. അതിൽ എനിക്ക് തന്ത്രശാസ്ത്രത്തില് എനിക്കാണ് കിട്ടിയത് ആചാര്യരത്ന എന്ന പുരസ്കാരം. അത് വളരെ ഞാൻ വളരെ മൂല്യമായിട്ട് കണക്കാക്കുന്ന ഒരു ഇന്ത്യൻ പ്രസിഡന്റ് കിട്ടുക എന്ന് പറഞ്ഞ ഒരു മൂല്യമായിട്ടുള്ളതാണ്.
പക്ഷെ അതിലൊക്കെ വലിയ മൂല്യം അതെ ഇല്ല എന്നല്ല, അദ്ദേഹം തന്നിട്ടുള്ളതാണ് ഇതൊക്കെ. എന്തോ ലോകത്തിന്റെ പ്രസിഡന്റ് അതിലും വലുതായിട്ടോ എനിക്കൊന്നുമില്ല. അപ്പൊ അന്ന് ഇത് കിട്ടിയപ്പോ പല ആൾക്കാരും അത് ഒപ്പം വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഈ ഡോക്ടറേറ്റ് വെക്കാനും അല്ലെങ്കിൽ ആചാര്യരത്ന വെക്കാനും. പക്ഷെ ഇതൊരു ഒരു ചിലർ എനിക്ക് ഒരു എന്താ വിസിറ്റിംഗ് കാർഡും ലെറ്റർ പാഡും ഒക്കെ അവരെ അടിച്ച് കൊണ്ടു വന്നു. അതിലൊക്കെ ഇത് വെച്ചും കൊണ്ടാണ് ഈ അല്ല എനിക്ക് ഒന്നിന് മാത്രം വേണ്ടു, അദ്ദേഹത്തിന്റെ തന്ത്രി എന്നുള്ള എനിക്കുള്ള അർഹത മാത്രമേ വേണ്ടു. അദ്ദേഹം തന്നാണ് ഇതൊക്കെ കേട്ടോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. എന്റെ ഗുരുകാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ കൊല്ലം മാർത്താണ്ഡ രാജാവിന്റെ പിറന്നാളിന് താന്ത്രികാചാര്യ കുലപതി എന്ന് പറഞ്ഞൊരു ഒരു പുരസ്കാരം അമ്പരം തരുണ്ടായി മാർത്താണ്ഡവർമ്മ രാജാവ് അദ്ദേഹം തന്നെയാണ് തന്നത് തരുണ്ടായി. പിന്നെ ഇപ്പത് റീസെന്റ് ആയിട്ട് അയ്യപ്പ കീർത്തി പുരസ്കാരം ഈ മറ്റേ ഇവിടെ നെന്മാറ ഒരു അയ്യപ്പ പാലക്കാട് നെന്മാറ അവരുടെ ഒരു അയ്യപ്പൻ അമ്പലമുണ്ട്, അവര് ഈ അയ്യപ്പ സേവാ സംഘം അങ്ങനെ ഒരു ട്രസ്റ്റാണ്, അവരാണ് തരണം തന്നത്. തര കഴിഞ്ഞിട്ടില്ല, അതിന് ഒരു വലിയ ഫംഗ്ഷൻ ഒക്കെ വെക്കുന്നത് തന്നവര് എന്തായാലും അങ്ങനെ തന്നു കുറഞ്ഞുണ്ട്. അങ്ങനെ ഞാൻ ഈ പുരസ്കാരങ്ങളൊന്നും മൂല്യങ്ങളില്ലായല്ല, അതില് പ്രാധാന്യങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. ആ പ്രാധാന്യങ്ങളൊക്കെ ഞാൻ പറയും എന്താണ്, നമ്മൾ വേണ്ട നമ്മുടെ ഇത് അറിയിക്കാൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒന്നിൽ വിശ്വസിക്കുക വേണ്ടു, ആ വിശ്വസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുപോകുള്ളൂ നമ്മളെ എവിടേക്ക് വേണച്ചാൽ. ഞാൻ പറയും എല്ലെങ്കിലും പോയിട്ടുണ്ട്, ഇപ്പൊ മറ്റേ മാതാ മൃണാലിന്റെ അമ്മ ഇവിടം മറ്റേ പുട്ടപുർത്തിയിലെ ശ്രീശ്രീ അവരൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊന്നേ ഉള്ളൂ എന്തെങ്കിലും, അവരൊക്കെ പുണ്യാത്മാക്കളാണെന്നുള്ള വലിയ ഗുരുക്കന്മാരാണല്ലോ ഇവരൊക്കെ, അവരിൽ നിന്ന് നമുക്ക് ഗുരുവായൂരപ്പനില് ഒന്നും കൂടി അത് ഉറപ്പിക്കാൻ വല്ലതുണ്ടോ, അതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അല്ലാണ്ട് അവിടുത്തെ ഡിസൈപ്പിൾ ആവണം എന്ന്, ഇവിടുത്തെ ഡിസൈപ്പിൾ ഒരു സ്ഥലത്തും ഡിസൈപ്പിൾ ആവണമെന്ന് ഞാൻ വിചാരിക്കുക, അല്ലെങ്കിൽ അന്തേവാസിന്ന് എന്താ പറയണമെന്ന് വിചാരിക്കാറില്ല. എൻ്റെ മനസ്സിലെപ്പോഴും ഗുരുവായൂരപ്പനേ ഉള്ളൂ. അദ്ദേഹം എൻ്റെ അനുഭവത്തിൽ അനുഭവം വളരെ വിപുലമാണ്, ആ അനുഭവം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു ഇതാണ്. അങ്ങയുടെ കുടുംബം എനിക്ക് അതെ അമ്മയുണ്ട്, എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ട്. എൻ്റെ ഭാര്യ ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത് ഇവിടെ ഗുരുവായൂർ അടുത്തന്നെ ബ്രഹ്മകുളത്ത് മംഗലത്ത് മന എന്ന് പറയും, അവിടെ നിന്നാണ്. രണ്ട് കുട്ടികളാണ്, വലിയയാള് ബി ബി എമ്മിന് പഠിക്കുകയാണ് ഇവിടെ തൃശ്ശൂർ തന്നെയാണ്, രണ്ടാമത്തെ കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു. ചാനൽ ഫോർ യുവിന്റെ ഈ പംക്തിയെ ധന്യമാക്കുവാനായി വേദപണ്ഡിതനും ജ്ഞാനയോഗിയുമായ സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബ്രഹ്മശ്രീ തന്ത്രിവര്യൻ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അവർക്ക് ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അറിയപ്പെടേണ്ട കാര്യങ്ങൾ അറിയിച്ചു തന്നതിനും അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവാക്കിയതിനും നമ്മുടെ പ്രേക്ഷകരുടെ പേരിലും ചാനലിന്റെ പേരിലും ഹൃദയം നിറഞ്ഞു നന്ദി. അങ്ങേക്ക് നമസ്കാരം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം മുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്തഭാഗ്യജനാനാം.